قل هو الله أحد إلى حضرات جميع المدفونين في هذه القرية وفيما حولها بمن عظمتهم وشرفتهم يا رب العالمين. اللهم إلى حضرات جميع أقاربنا خاصة وإلى حضرات جميع المسلمين والمسلمات. اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجمع بيننا وبينهم في دار السلام. اللهم ربنا تقبل منا جميع مجالسنا وجميع أمورنا. اللهم ربنا تقبل منا جميع أعمالنا. اللهم ربنا تقبل منا جميع أعمالنا واجعلها مقبولا لديك يا رب العالمين. طهرنا وطهر قلوبنا بنور معرفتك وهدايتك يا رب العالمين. اللهم إلى حضرات جميع المسلمين والمسلمات، اللهم اغفر لنا واغفر لهم وارحمنا وارحمهم واجمع بيننا وبينهم في دار جناتك النعيم. ربنا تقبل منا إنك أنت السميع العليم، وتب علينا إنك أنت التواب الرحيم. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له. نشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدًا عبده ورسوله. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. واتقوا يوما ترجعون إلى الله. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا رب صل على من حل بالحرم طه الرسول الذي قد خص بالكرم، يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. ബഹുമാനികളെ, അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഏഴ് ദിവസമായി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഒരു ഹദീസ്, ആ ഹദീസിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ പലരും വിയർപ്പിൽ മുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തആല അർശിന്റെ തണലിൽ നൽകുന്ന ഏഴ് വിഭാഗം ആളുകളെ സംബന്ധിച്ച് വിവരിക്കപ്പെടുന്നു. ആ ഏഴ് വിഭാഗത്തെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട ഒരു ഹദീസ് വിശദീകരിച്ചുകൊണ്ടാണ് ഏഴ് ദിവസം നാം നമ്മുടെ സപ്തദിന പ്രഭാഷണം ഈ വർഷം നടത്തിയിട്ടുള്ളത്. ധാരാളം വിഷയങ്ങളെ സംബന്ധിച്ച് അതിൻ്റെ ഓരോ ഭാഗങ്ങളും സംസാരിക്കുമ്പോൾ നമ്മൾ ചൂണ്ടിയിട്ടുണ്ട്.
പക്ഷേ ഒരിക്കലും തന്നെ ഇൽമ് എന്നത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല, പഠിച്ചു തീർക്കാൻ സാധ്യമല്ല. എന്നും പഠിച്ചുകൊണ്ടിരിക്കേണ്ടവരാണ് നാം. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമ് ഏറ്റുതരുമാറാകട്ടെ. നാം ഇതുവരെ സംസാരിച്ചതെല്ലാം അള്ളാഹു പൊരുത്തപ്പെട്ട അമലായി നമ്മിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഞാനൊരല്പസമയം ദീനിയായ വിഷയങ്ങൾ സംസാരിക്കുമെന്നും ഈ ദിവസത്തിനിടയിൽ ഇവിടെ ലഭിച്ച ചോദ്യങ്ങൾ അറിയുന്നതിൻ്റെ മറുപടി പറയുമെന്നും നിങ്ങളോട് മുമ്പ് വാഗ്ദത്തം ചെയ്തിരുന്നു. ആ വിഷയത്തിലേക്ക് കടക്കുന്നു. നമ്മുടെ സഹോദരിമാരും പെൺകുട്ടികളും ആരും തന്നെ ആ ബിൽഡിങ്ങിൻ്റെ മേലെ, ടെറസിൻ്റെ മേലെ കയറിപ്പോകരുത്. ഞങ്ങൾക്കതുകൊണ്ട് എന്തെങ്കിലും നഷ്ടം വരുന്നത് കൊണ്ടല്ല, നിങ്ങളുടെ ശരീരത്തിനും നിങ്ങൾക്കും തന്നെ അബദ്ധം സംഭവിക്കുന്നത് ഭയപ്പെട്ടതുകൊണ്ടാണ്. പല കാര്യങ്ങളും നിങ്ങൾ അറിയാത്ത പലതും അതിൻ്റെ മേലെ ആണികൾ, അതുപോലെ പല തടസ്സങ്ങൾ, പല സംഗതികളും ഉണ്ടാകും. അതുകൊണ്ട് ആ ബിൽഡിങ്ങിൻ്റെ മേലെ ആരും കയറരുത്. മേലെ എന്ന് പറഞ്ഞാൽ ടെറസിലേക്ക് ആരും കയറരുത് എന്ന് ഓർമ്മപ്പെടുത്തുക. അതുപോലെ തടസ്സമായി വെച്ചിട്ടുള്ളതൊന്നും തന്നെ താൽക്കാലിക തടസ്സങ്ങളാണ്, ആരും പിടിച്ചേക്കരുത്. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ അറിയാതെ ചിലപ്പോൾ തട്ടിപ്പോയാൽ തന്നെ അബദ്ധം വരും. അതുകൊണ്ടാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത്. മുകളിൽ നിന്ന് ഒരു കുട്ടികളും ബോഡി കളിക്കുകയോ അല്ലെങ്കിൽ മുകളിൽ കയറി പോവുകയോ ചെയ്യരുത്. കുട്ടികൾ താഴെ തന്നെ ഇരിക്കണം. സ്ത്രീകൾ കോണിയിൽ ഇരിക്കുന്നത് കൊണ്ട് മേൽപോട്ട് പോകാനുള്ള സ്ത്രീകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ അങ്ങനെ തടസ്സം ചെയ്യരുത് എന്ന് ഞാൻ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. ആ കാര്യം ഒന്നുകൂടി ശ്രദ്ധയിൽപ്പെടുത്തുന്നു. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സമാപനമാണ്. ഈ സമാപന ദിവസം നിങ്ങൾക്ക് കൂടുതൽ സൗകര്യം ചെയ്യാൻ സാധിച്ചിട്ടില്ല. വളരെ വിഷമിച്ച് ഈ റോഡിൻ്റെ ഭാഗത്ത് നിൽക്കുന്നവർ വന്നാൽ ഇങ്ങനെ ആ റോട്ടിലൂടെ ഇങ്ങനെ ഈ പള്ളിൻ്റെ ഇതിലെ വന്നാൽ ഇവിടെ ഇപ്പുറത്ത് കയറിയിരിക്കാൻ നല്ല സൗകര്യമുണ്ട്. ശരിക്കും സ്റ്റേജും കാണും, സ്റ്റേജ് മേലുള്ള ആളെയും കാണും. അതിൻ്റെ പുറമേ ഇവിടെ നല്ല ലൈറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നല്ല സൗകര്യം ഈ പറമ്പിലുണ്ട്. അവിടുന്ന് ശരിക്കും പ്രസംഗിക്കുന്ന ആളെ നേരിട്ട് കാണും. അതുപോലെ ദിക്ര ഹൽക്കയിൽ പങ്കെടുക്കുന്ന പണ്ഡിതന്മാരെയും സാധാത്തുക്കളെയും ഒക്കെ കാണും. സയ്യിദ് അലി വാഫക്കിത്തങ്ങളും മഞ്ഞനാടി ഉസ്താദും ഒക്കെ ഇവിടെ നാദാപുരത്ത് എത്തിയിട്ടുണ്ട്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമ്മുടെ സദസ്സിലേക്ക് എത്തിച്ചേരും. അതുകൊണ്ട് തിങ്ങി നിൽക്കുന്ന ആളുകൾ കുറച്ചിങ്ങോട്ട് വന്നാൽ, ഇതിലിങ്ങനെ വന്നാലും തിരക്കേടില്ല, ഇതിലെ പോയിട്ടും കയറാം. ഇനിയിങ്ങനെ ഈ സ്റ്റേജിന്റെ മുന്നോടുകൂടെ ഇങ്ങനെ വന്നാലും ഇതിലെ പോയിട്ട് അവിടെ കയറാൻ നല്ല സൗകര്യം ഉണ്ട്. അവിടെ ചെറിയ സൗകര്യം ചെയ്ത് ആളുകൾ അങ്ങോട്ട് കയറിയിരുന്നാൽ ഞങ്ങൾക്ക് ഒന്ന് രണ്ട് മണിക്കൂർ നേരെ നൃത്തം നിൽക്കുമ്പോൾ ബുദ്ധിമുട്ടാവും. ദിക്ര ചെല്ലുമ്പോൾ നമുക്ക് ഉന്മേഷവും ആവേശവും നഷ്ടപ്പെടും. പറയുന്ന കാര്യങ്ങൾ ശരിക്കും മനസ്സിലാകാതെ പോകും. അതുകൊണ്ട് കഴിയുന്നതും തിങ്ങി നിൽക്കരുത്. റോഡ് ആരും ബ്ലോക്കാക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. റോട്ടിൻ്റെ മേലെ ആരും നിൽക്കരുത്. ഞാൻ വിഷയത്തിലേക്ക് കടക്കുന്നു. കുറേ സംശയങ്ങൾ ചോദിക്കപ്പെട്ടതുണ്ട്. അതിൻ്റെ മറുപടികൾ ഓരോന്നോരോന്നായി അറിയുന്ന കാര്യങ്ങൾ വിശദീകരിക്കുക. പല ആളുകളും പല വിഷയങ്ങളും സംസാരിക്കണം സംസാരിക്കണം എന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുത്തയച്ചവരുണ്ട്. ഞാൻ അവരോട് ക്ഷമ ചോദിക്കുന്നു. നമുക്ക് കൂടുതൽ സമയം ഇത് നീട്ടിക്കൊണ്ടുപോകാൻ സാധ്യമല്ല. നമുക്ക് ദിക്ര് ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ദുആ ചെയ്യണം, അതുപോലെ മഞ്ഞനാടി ഉസ്താദിൻ്റെയും മറ്റും ചെറിയ ഉപദേശം കേൾക്കണം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളും പറഞ്ഞു തീർക്കാൻ സാധിക്കുകയില്ലല്ലോ. അറഫ ദിവസത്തിലും പെരുന്നാൾ ദിവസത്തിലുമൊക്കെയുള്ള അനുഷ്ഠാന കർമ്മങ്ങൾ പ്രസംഗത്തിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് എത്തി കൊടുത്ത് അയച്ചവരുണ്ട്. പക്ഷേ അതിനൊന്നും ടൈം മതിയാവുകയില്ല. നമുക്ക് ഞാൻ നിങ്ങളോട് മിന്നാന്ന് സൂചിപ്പിച്ചിരുന്നു, ഹരിയാനയിൽ നിന്ന് വന്ന് തീരെ നിസ്കാരം അറിയാത്ത, വുളു അറിയാത്ത, നിസ്കരിക്കാനുള്ള യാതൊന്നും അറിയാത്ത കുറേ കുട്ടികൾ, അങ്ങനെയുള്ള ചെറിയ മക്കൾ, അവിടെ ഒരു ചെറിയ വഴി ഉണ്ടായി കൊടുക്കണം. അതിലങ്ങനെ പോകാനും മറ്റും ഇതിലെ പോകാനേ അവിടെ ഫുള്ളങ്ങ് ബന്ധായി കഴിഞ്ഞാൽ അവന് പോകാൻ കഴിയില്ലല്ലോ വരുന്നവർ. അല്ല ഈ സൈഡിൽ നിന്ന് ഈ അരുവിൽ ഒക്കെയാണ് ചെറിയ വഴി ഉണ്ട്. ഇങ്ങോട്ട് കയറി പോകാൻ വേണ്ടിയുള്ള സൗകര്യം ചെയ്യണം എന്നർത്ഥം. ഹരിയാനയിൽ വന്ന ചെറിയ കുട്ടികൾ, അൽഹംദുലില്ല, നമ്മുടെ സ്ഥാപനത്തിൽ കഴിഞ്ഞ കൊല്ലം 10-60 കുട്ടികൾ വന്നപ്പോൾ അവർക്കൊക്കെ നിസ്കാരം പഠിപ്പിച്ചു. നമുക്കതൊരു വലിയ അത്ഭുതമാണ്. നമ്മുടെ കേരളത്തിൽ നിസ്കാരം പഠിക്കാത്ത ഒരു കുട്ടികളും ഉണ്ടാവില്ല. പക്ഷേ തീരെ നിസ്കാരം അറിയില്ല, ഫാത്തിഹ അറിയില്ല. അങ്ങനെ അവർക്ക് നിസ്കാരം പഠിപ്പിച്ചു.
നിസ്കാരം പഠിച്ചു കഴിഞ്ഞതിന് ശേഷം, അതുപോലത്തെ അത്യാവശ്യ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം കഴിഞ്ഞ റമദാനോടനുബന്ധിച്ച് അവരെ നാട്ടിലേക്ക് പറഞ്ഞയച്ചു. നാട്ടിൽ പോയി നാം തുടർന്ന് പഠിക്കാൻ സെലക്ട് ചെയ്ത കുട്ടികൾ 54 കുട്ടികൾ തിരിച്ച് വന്നു. നാം ചില കുട്ടികളെ തുടർന്ന് പഠിക്കാൻ വേണ്ടി സെലക്ട് ചെയ്തിട്ടില്ല. ആ കുട്ടികൾക്ക് ഡ്രസ്സ് ഇല്ല. അവർക്ക് വളരെ പാവപ്പെട്ട കുട്ടികൾ, അവർക്ക് ഈ വലിയ പെരുന്നാളിന് ഡ്രസ്സ് വേണം. അതിന് ഒരു കുട്ടിയുടെ ഡ്രസ്സിന് 360 ഉറുപ്പിക വരും എന്ന് ഞാൻ മിന്നാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാൾ 10 കുട്ടികളുടെ ഡ്രസ്സ് അന്ന് ഏറ്റെടുത്തു. ഇന്നലെ അദ്ദേഹം കുറച്ച് തുണിയും കുറച്ച് കാഷുമായി എത്തിച്ചു തന്നു. വേറെ ഒരാൾ ബഹ്റൈനിൽ നിന്ന് വിളിച്ച് 10 കുട്ടികളുടെ ഡ്രസ്സ് ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ കുട്ടി ഹാർട്ടിന് ദ്വാരമായി സിറാജുൽ ഹുദയിലേക്ക് നേർച്ച ചെയ്ത് 95% അത് ക്ലിയറായി എന്ന് ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ പേരിൽ നേർച്ചയാക്കിയ സംഖ്യ ഗഡുക്കളായി. അദ്ദേഹം തന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇതും കൂടി ഏറ്റെടുത്തിട്ടുള്ളത്. അള്ളാഹു ജല്ല ജലാലുഹു ആ കുട്ടിയുടെ രോഗം പൂർണ്ണമായി സുഖപ്പെടുത്തി, ഓപ്പറേഷൻ ഇല്ലാതെ അള്ളാഹു തആല രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുപോലെ ധാരാളം ആളുകൾ ധാരാളം വിഷയങ്ങൾക്ക് ദുആ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരും പറഞ്ഞവരുമുണ്ട്. മിനിഞ്ഞാന്ന് നാം വിതരണം ചെയ്ത കവറുകൾ, കുറേയേറെ കവറുകൾ അവരുടെ കൊല്ലം നമ്മളെ സ്ഥാപനത്തിൽ വന്ന് നിസ്കാരം പഠിച്ച് മടങ്ങിപ്പോയ കുട്ടികൾ അവിടെ എത്തി അവർ നിസ്കരിക്കുന്നതൊക്കെ കണ്ടപ്പോ ഞങ്ങളെ കുട്ടികളും നിസ്കാരം പഠിക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവിടുന്ന് കൂട്ടി വന്നതാ ഹരിയാനയിൽ നിന്ന്. അപ്പൊ ആ വയസ്സുള്ള ആൾ വന്നിട്ട് പറയുന്നത് ഇവിടെ തന്നെ നിർത്തിയിട്ട് പഠിപ്പിക്കണമെന്നാണ്. എനിക്ക് അവരെ തിരിച്ചയക്കാൻ തോന്നിയില്ല. കാരണം അള്ളാഹുവിന്റെ ഖജനാവ് വളരെ വിശാലമാണല്ലോ. ആ ചെറിയ മക്കൾക്ക് ഭക്ഷണം കൊടുത്ത് അവർ നിസ്കാരം പഠിച്ചാൽ അത് അള്ളാഹുവിന്റെ അടുക്കൽ നഷ്ടപ്പെട്ടു പോകില്ല എന്ന് ഉറപ്പിച്ച് അങ്ങനെ ഞാൻ ഇവിടെ നിന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോ ഇന്നലെ ഞാൻ പറഞ്ഞത് 54 കുട്ടികൾക്ക് വസ്ത്രം വേണമെന്നാണ്. അത് മാറ്റിയിട്ട് 74 കുട്ടികൾക്ക് വസ്ത്രം വേണം എന്നാക്കി തിരുത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. കാരണം 20 കുട്ടികൾ ഇന്ന് വന്നതുണ്ട്, അവർക്കും കൂടി വസ്ത്രം വേണം. അതുകൊണ്ട് എല്ലാവരും ഒരു 360 റുപ്യല്ലേ ഒരു കുട്ടിന്റെ വസ്ത്രത്തിന് ചോദിക്കുന്നത്. പെരുന്നാളിന് ഇടാനാണല്ലോ. നമ്മളൊക്കെ ഒരേ വീട്ടിലൊക്കെ നല്ല വസ്ത്രങ്ങൾ ധാരാളം വാങ്ങി കൊടുക്കുന്നവരാണല്ലോ. നമ്മളെ കുട്ടിക്ക് എത്ര വസ്ത്രമുള്ളതെന്ന് എണ്ണ ആർക്കും അറിയില്ല, കുട്ടിയെ തന്നെ അറിയില്ല എത്രയുള്ളത്. അതുകൊണ്ട് അതിലെല്ലാവരും സഹകരിക്കണം എന്നുണർത്തുന്നു. ഞാൻ ഇനി കൂടുതൽ അതിനെ സംബന്ധിച്ച് പറയില്ല. നമുക്ക് കുറെ സംശയങ്ങൾ ചോദിച്ചതിനൊക്കെ മറുപടി പറയാനുണ്ട്, അതിലേക്ക് കടക്കുന്നു. ഇതൊക്കെ അവിടെ വെച്ചേ. നമ്മുടെ സിറാജുൽ ഹുദയിലെ വിദ്യാർത്ഥികൾ ഒരു സുവനീർ ഇതോടനുബന്ധിച്ച് അവരുടെ ഒരു സംരംഭം എന്ന നിലക്ക് പുറത്തിറക്കുന്നുണ്ട്. എൻ്റെ തിരക്കിനിടയിൽ ആ കുട്ടികളുടെ സേവനത്തിന് ഞാൻ നന്ദി പറയാണ്. എൻ്റെ റൂമിൽ നിന്ന് ഇറങ്ങാതെ എന്നെ കൊണ്ടൊരു ലേഖനം എഴുതിച്ചു. ഞാൻ സാധാരണ ലേഖനം എഴുതാൻ വലിയ മടിയനാണ്. കാരണം ഈ എഴുതിയാൽ അത് വളരെ കറക്റ്റാക്കി എഴുതണം എന്നുള്ള നിർബന്ധമുള്ളത് കൊണ്ട് പലപ്പോഴും ഞാൻ എഴുതലില്ല. അപ്പോൾ കുട്ടികൾ റൂമിൽ നിന്ന് ഇറങ്ങാതെ എൻ്റെ പിന്നാലെ തുടർന്ന് എന്നോടൊരു ലേഖനം വാങ്ങിച്ചു. അതുപോലെ മറ്റ് പല ഉസ്താദുമാരിൽ നിന്നും ഒരു ലേഖനം വാങ്ങിച്ചു. വായിക്കാൻ പലതും ഇതിലുണ്ട്. ഒരു കോപ്പി വാങ്ങി നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കണം. വലിയ സംഖ്യയൊന്നും കൊടുക്കണ്ട, 1000 രൂപയൊന്നും കൊടുക്കണ്ട, ഒരു 10 രൂപ കൊടുത്താൽ മതി. ഒന്നാമത്തെ ലേഖനം പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ തന്നെ എന്നാണ്. അത് വിനീതനായ ഞാൻ എഴുതിയ ലേഖനമാണ്. കാരണം ചില ആളുകൾ പെരുന്നാളിൻ്റെ അന്ന്
ഈ പോത്ത്, കാള, പശു തുടങ്ങിയ ജീവികൾ മൂത്രമൊഴിക്കുന്ന സ്ഥലമാണ് നിസ്കരിക്കാൻ നല്ലത് എന്ന് മനസ്സിലാക്കി പള്ളിയിൽ നിന്ന് നിസ്കരിക്കാതെ കന്നുകാലി ചന്തയിൽ പോയി നിസ്കരിക്കുകയും അതൊരു പുണ്യമാണെന്നാണ് ചിലരുടെ ധാരണ. നമ്മളെ രാജ്യത്തൊക്കെ കഴിഞ്ഞുപോയ വലിയ വലിയ അയലിമീങ്ങളുണ്ടല്ലോ. നമ്മുടെ ഈ നാദാപുരത്ത് പറയും, ഈ അടുത്ത് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മർഹൂം കീഗന ഉസ്താദ്, അള്ളാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ, എത്ര വർഷം ഇവിടെ ജീവിച്ചു ദർസ് നടത്തിയ ഒരു വലിയ മഹാനല്ലേ. ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്തുപോയി ഏതെങ്കിലും സ്കൂൾ ഗ്രൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ കാലിച്ചന്തയിൽ നിന്നോ പെരുന്നാൾ നിസ്കരിച്ചിട്ടുണ്ടോ? തെളിവുകളൊക്കെ പറയുന്നതിന് മുമ്പ് ചിന്തിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാൻ പറയാം, നമ്മളെ ജീവിതത്തിൽ നമ്മൾ കണ്ട വലിയ വലിയ അരുമി മർഹൂം കണ്ണിയത്ത് ഉസ്താദ്, ഇ കെ ഉസ്താദ്, ഒ കെ ഉസ്താദ്, ഇമ്പിച്ചാലി ഉസ്താദ്, കണാരണ്ടി ഉസ്താദ്, കാങ്ങാട്ട് ഉസ്താദ്, ഇങ്ങനെ തുടങ്ങി നമ്മൾ കണ്ട പ്രായം ചെന്ന നല്ല വിവരമുള്ള തഖ്വയുള്ള വലിയ വലിയ ആലിമ്യങ്ങളുണ്ടല്ലോ, അവരാരും സ്കൂൾ മൈതാനിയിൽ പോയിട്ടോ സ്കൂളിന്റെ മുറ്റത്ത് പോയിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും കടപ്പുറത്ത് പോയിട്ടോ അല്ലെങ്കിൽ കാലിച്ചന്തയിൽ പോയിട്ടോ അവരാരും പെരുന്നാൾ നിസ്കരിച്ചില്ലല്ലോ. അപ്പൊ അവർക്കൊന്നും കിട്ടാത്ത ഒരു ഇൽമ് ഈ അടുത്ത കാലത്ത് രണ്ട് മൂന്ന് പുസ്തകം വായിച്ചിട്ട് ചിലർക്ക് കിട്ടി എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം നമുക്ക് അധപ്പതിക്കാൻ വകുപ്പുണ്ടോ? ഇത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഞാൻ നിങ്ങളോട് അതിനെ സംബന്ധിച്ചിപ്പം പ്രസംഗിക്കുന്നില്ല, കാരണം പ്രസംഗിച്ചാൽ പിന്നെ നിങ്ങൾ വായിക്കലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ അതിന്റെ തെളിവുകൾ, പള്ളിയാണ് നിസ്കരിക്കാൻ ശ്രേഷ്ഠമായത് എന്ന് ഇമാം നവവി, ഇമാം മാവർദി, ഇമാം കസ്തല്ലാനി, ഇമാം അസ്ഖലാനി തുടങ്ങിയ ഇമാമിങ്ങളൊക്കെ അവരുടെ കിതാബുകളിൽ തെളിവ് സഹിതം പറഞ്ഞ ഉദ്ധരണികൾ ഞാൻ എൻ്റെ ലേഖനത്തിൽ കൊടുത്തിട്ടുണ്ട്. പള്ളി വിട്ടുപോകുന്നത് മോശമാണ് എന്നതിൻ്റെ തെളിവും കൊടുത്തിട്ടുണ്ട്. മക്കയും മദീനയുമാണ് മുസ്ലിമീങ്ങളുടെ ഏറ്റവും വലിയ ആത്മീയ കേന്ദ്രം. ആ ആത്മീയ കേന്ദ്രത്തിൽ ഇതൊക്കെ ഒന്നായിട്ട് എഴുതി കൊണ്ടുവന്നാൽ ₹1000 കൊണ്ട് നമ്മളെ കൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരണം, എല്ലാം ഒന്നാക്കി എഴുതി കൊണ്ടുവന്നാൽ ഇൽമിനുണ്ട് ഒരു ബഹുമാനം, വെറും പൈസക്ക് വേണ്ടിയില്ല പണി. സഹോദരന്മാരെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മക്ക മദീന അടക്കമുള്ള ഇസ്ലാമിക കേന്ദ്രം, ആ കേന്ദ്രങ്ങളിൽ മദീനത്തെ പള്ളിയിൽ മദീന നിവാസികൾ പെരുന്നാൾ നിസ്കരിക്കുന്നു. മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ ജനങ്ങൾ ഒന്നായി പെരുന്നാൾ നിസ്കരിക്കുന്നു. ഞാൻ തന്നെ മസ്ജിദുൽ ഹറാമിൽ ഒന്നിലധികം തവണ പെരുന്നാൾ നിസ്കാരത്തിൽ പങ്കെടുത്തത് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് പെരുന്നാൾ നിസ്കാരം മക്കയിലും മദീനയിലും പള്ളിയിൽ വെച്ച്, ലോക മുസ്ലിങ്ങളുടെ കേന്ദ്രത്തിൽ വെച്ച് പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു അഞ്ചാറാള് കൂടി അല്ലെ അഞ്ചോ എട്ടോ ആള് കൂടിയിട്ട് ഈ ആലിമിയൊക്കൊന്നൊന്നും അറിഞ്ഞൂടാ, തങ്ങന്മാർക്കൊന്നൊന്നും മനസ്സിലായിട്ടില്ല. നമ്മളെ നാദാപുരത്ത് വലിയ ജുമായത്ത് പള്ളിയുണ്ട്, ഞാൻ മുമ്പ് പറഞ്ഞല്ലോ ഒരുപാട് ഔലിയാക്കൾ അതിന്റെ ചുറ്റുഭാഗത്ത് കിടക്കുന്നുണ്ട്. വലിയ ഔലിയാക്കൾ നിസ്കരിച്ച പള്ളിയാണത്, വലിയ ഔലിയാക്കൾ ദർസ് നടത്തിയ പള്ളിയാണത്, വലിയ മഹാന്മാരാൽ ഉണ്ടാക്കപ്പെട്ട പള്ളിയാണത്. ആ വലിയ ജുമായത്ത് പള്ളിയിലൊക്കെ മുമ്പ് മുമ്പേ ഇവിടെ നിരവധി കറാമത്തുകൾ കണ്ട ഔലിയാക്കൾ പെരുന്നാൾ നിസ്കരിച്ചിട്ട് അവർക്കൊന്നും വിവരമില്ലായിരുന്നു. വിവരമുള്ള ആർക്ക്? നാലാള് കൂടിയിട്ട് യു പി സ്കൂളിന്റെ മുറ്റത്ത് ഒരു താർപ്പായും കെട്ടിയിട്ട് ഒരു പെരുന്നാൾ നിസ്കാരം വേണേ കുറച്ച് പെണ്ണുങ്ങളും ഒന്നായിട്ട്. ഇത് എങ്ങനെ ഒരു മുസ്ലിമിന് ചിന്തിക്കാൻ കഴിയുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത്. അതുകൊണ്ട് വിശദമായി ആ വിഷയത്തെ സംബന്ധിച്ച് ആ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അതിൻ്റെ എല്ലാം പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട, ഒരുപാട് സംഗതി പറയാൻ ഞാൻ അമ്മ ബാക്കി വെച്ചിട്ടുണ്ട്, ഞാനൊരു ഭാഗം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരാൾ നിഷ്പക്ഷമായി വായിക്കുന്നവർക്ക് മനസ്സിലാക്കാനുള്ളതൊക്കെ അതിലുണ്ട്. വിദേശ നാടുകളിലും വടക്കേ ഇന്ത്യയിലൊക്കെ ഈദ്ഗാഹ് എന്ന് പറഞ്ഞൊരു പരിപാടി, കേരളത്തിൽ അങ്ങനെ ഒരു പരിപാടി തന്നെ ഇല്ല. ഈ കന്നുകാലി ചന്തന്റെ പേരല്ല ഈദ്ഗാഹ്. ചില ആളുകൾ ചെയ്യുന്ന എന്താ പറയുക, കന്നുകാലി ചന്തയിൽ രണ്ട് താർപ്പായും വിരിച്ചിട്ട് അല്ലെങ്കിൽ സ്കൂളിന്റെ മുറ്റത്ത് രണ്ട് താർപ്പായും വിരിച്ചിട്ട്
ഈദ്ഗാഹിൽ വെച്ച് നിസ്കാരം എന്നാ, അത് ഈദ്ഗാഹല്ല, അത് സ്കൂളിന്റെ മിറ്റം, മറ്റേ കന്നുകാലി ചന്ത, അത് ഈദ്ഗാഹല്ല. ഈദ്ഗാഹ് എന്തിനാണ് പറയാ? അത് നിങ്ങൾ ദുബായിൽ ചെന്ന് നോക്കൂ, അബുദാബി ചെന്ന് നോക്കൂ, മംഗലാപുരത്തി ചെന്ന് നോക്കൂ, ബാംഗ്ലൂർ ചെന്ന് നോക്കൂ, അവിടെ ഒക്കെ ഈദ്ഗാഹ് ഉണ്ട്. ഈദ്ഗാഹ് എന്ന് പറഞ്ഞാൽ ഏതോ കന്നുകാലി ചന്തയിൽ ഇത്താർപ്പായി പിരിക്കലല്ല. ഈദ്ഗാഹ് എന്ന് പറയുന്നത് ഒരു പ്രദേശത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾക്കും പള്ളികളിൽ ഒരു പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ സാധിക്കാതെ വരുന്നത് കൊണ്ട് ഒരു പ്രത്യേക നേതൃത്വത്തിന്റെ കീഴിൽ ഒരു പ്രത്യേക സ്ഥലം നിസ്കാരത്തിന് വേണ്ടി തയ്യാറാക്കപ്പെടുകയും സ്ഥിരമായി അവിടെ ഒതുവെടുക്കാനും മറ്റുമുള്ള സൗകര്യം ചെയ്യുകയും ഖിബല തിരിക്കുകയും ബൗണ്ടറി കെട്ടുകയും സംരക്ഷിക്കപ്പെടുകയും മുസ്ലിമീങ്ങൾക്ക് മാത്രം അവകാശമുള്ള സ്ഥലമായി അത് എന്നെന്നും നിലനിൽക്കുകയും ചെയ്യുന്ന പ്രത്യേക നിസ്കാര സ്ഥലങ്ങളാണ് ഈദ്ഗാഹുകൾ. അത് വിദേശ രാജ്യങ്ങളിലൊക്കെ ഉണ്ട്, വടക്കേ ഇന്ത്യയിലൊക്കെ ഉണ്ട്. ഇവിടെ എവിടെയാ ഈദ്ഗാഹ് ഉള്ളത്? ഏതോ സ്കൂളിന്റെ മുറ്റത്തിന് ഈദ്ഗാഹിന് പേരിട്ടാൽ ഈദ്ഗാഹാവോ? അല്ലെങ്കിൽ കടപ്പുറത്തിന് ഈദ്ഗാഹിന് പേരിട്ടാ കടപ്പുറം തന്നെ അല്ലേ അത്? കന്നുകാലി ചന്ത കന്നുകാലി ചന്ത തന്നെ അല്ലേ അത്? അതുണ്ടോ ഈദ്ഗാഹ് ആവുന്നു? അപ്പൊ ഈദ്ഗാഹ് എന്ന് പറയുന്നത് നാലാള് ഒരു സ്ഥലത്തുനിന്ന് പെരുന്നാൾ നിസ്കരിച്ച അതുകൊണ്ട് ഈദ്ഗാഹ് ആവൂല, അതുകൊണ്ട് കന്നുകാലി ചന്തയിൽ നിസ്കാരാവും. ഈദ്ഗാഹ് എന്ന് പറഞ്ഞ മറ്റൊന്നാ, അതും അറിയില്ല ഈ സാധുക്കൾ. പിന്നെന്താ ഉള്ളത് എന്നറിയോ? പണ്ടൊരു കാക്ക പഞ്ചസാരന്റെ ഭരണിന്റെ മുകളിൽ എഴുതി വെച്ച് കുരുമുളക്. അപ്പൊ ഏതോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, എന്തിനാ കാക്ക? ഉറുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയാണ്. ഇരുമ്പ് കയറാതിരിക്കാൻ വേണ്ടിയിട്ട് കുരുമുളക് എന്ന് എഴുതി വെച്ചു ഈ പഞ്ചസാരന്റെ ഭരണിന്റെ മുകളിൽ. ഇതുപോലെ ആളുകളുടെ ഇടയിൽ വിമർശനം വരാതിരിക്കാൻ വേണ്ടി ചന്തയെ പോയി നിസ്കരിച്ചു എന്ന് പറഞ്ഞ കുറവല്ലേ? അതിന് ബോർഡ് വെക്കുകയാണ് ഈദ്ഗാഹ്. അത് ഈദ്ഗാഹല്ല ഒരിക്കലും തന്നെ. ഇരുമ്പൊലക്ക പൊന്നലക്കല്ല, പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല. അപ്പോ കന്നുകാലി ചന്ത കന്നുകാലി ചന്ത തന്നെ, പൊന്നിന്റെ ഇരുമ്പൊലക്ക ഉണ്ടാവൂല. അതുപോലെ അലൂമിനിയത്തിന്റെ ചെമ്പുണ്ടാവൂല, ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞു ഉണ്ടാവൂല. മനസ്സിലായില്ലേ? അപ്പൊ കന്നുകാലി ചന്ത കന്നുകാലി ചന്ത തന്നെ. അതുപോലെ സ്കൂളിന്റെ മൈതാനി സ്കൂൾ മൈതാനി തന്നെ. അതുപോലെ കടപ്പുറം കടപ്പുറം തന്നെ, അത് ഈദ്ഗാഹല്ല. അപ്പൊ ഈദ്ഗാഹിലും എല്ലാം നിസ്കരിക്കുന്നത് പള്ളിയിലും എല്ലാം നിസ്കരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നിസ്കരിക്കുന്ന എവിടെ? ഒന്നാം നമ്പർ പോത്ത് പൂത്തുറയ്ക്കുന്ന സ്ഥലത്ത്. ആരാണ് ഇതിന് ഇവർക്ക് വിവരം കൊടുത്തത്? എന്താണ് ഇവർ പഠിച്ചത്? എന്താണ് ഇവർ ദീനിനെ സംബന്ധിച്ച് മനസ്സിലാക്കിയത്? അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് മസ്ജിദുൽ ഹറാമിൽ മക്കയിൽ പള്ളിയിൽ വെച്ചാണ് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചത്. മദീനത്തെ പള്ളിയിൽ സ്ഥലം മതിയാകാത്തത് കൊണ്ട് പ്രത്യേകം ഒരു സ്ഥലം ആളുകൾ താമസിക്കുന്ന ബൗണ്ടറിക്ക് പുറത്ത് പ്രത്യേകം ഒരു സ്ഥലം നിസ്കരിക്കാൻ വേണ്ടി തയ്യാറാക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമത്ത് നിൽക്കുമ്പോൾ അതിന്റെ പിന്നിൽ എല്ലാവർക്കും ഒന്നായി നിന്ന് നിസ്കരിക്കണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ? പെരുന്നാളിനാണെങ്കിൽ അന്യ നാട്ടിലൊക്കെ പോയവർക്ക് കച്ചവടമൊക്കെ നിർത്തിയിട്ട് പെരുന്നാൾ നാട്ടിൽ വരികയും ചെയ്യുമല്ലോ. അപ്പൊ ആളുകൾ കൂടുതലുണ്ട്, പള്ളിയിൽ സ്ഥലം തികയാത്തത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിന്റെ ബൗണ്ടറിക്ക് പുറത്ത് പ്രത്യേകം നിസ്കരിക്കുന്ന സ്ഥലത്ത് വെച്ച് നിസ്കാരം നിർവഹിച്ചിരുന്നു. പക്ഷെ മക്കയിൽ പള്ളിയിൽ സ്ഥലം വിശാലതയുള്ളതിനാൽ അവിടെ പള്ളിയിൽ വെച്ച് തന്നെയാണ് അന്നും നിസ്കരിച്ചത്. പള്ളിയിൽ സ്ഥലം മതിയാകാത്തത് കൊണ്ട് മദീനയിൽ പുറത്തു വെച്ച് നിസ്കരിച്ചിരുന്നു. പള്ളി വിശാലമാക്കിയതിന് ശേഷം ഇപ്പോൾ മദീനത്തെ പള്ളിയിൽ തന്നെയാണ് നിസ്കാരം നടക്കുന്നത്. കാരണം പള്ളി വിശാലമാക്കി, അതുകൊണ്ട് പുറത്തു പോകുന്നില്ല. പള്ളി വിശാലത ഇല്ലാത്ത ഒരു കാലത്ത് ചെയ്തൊരു നടപടിയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് അതൊക്കെ ഇമാമിങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ അന്ന് മഴ പെയ്തപ്പോ പള്ളിയിൽ തന്നെയാണ് നിസ്കരിച്ചത്. എന്നാൽ അങ്ങനെ പള്ളിയിൽ നിസ്കരിക്കുമ്പോൾ, അങ്ങനെ മൈതാനിയിൽ പോയി പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട സ്ഥലത്ത് നിസ്കരിക്കുമ്പോൾ തന്നെ ഇസ്ലാമിന്റെ ഒരു നിയമമുണ്ട്. എന്താണ്? നാട്ടിന്റെ പുറത്താണ് അത്തരം സ്ഥലങ്ങൾ തയ്യാറാക്കപ്പെട്ടത്. അപ്പൊ നാട്ടിലുള്ള ആളുകൾക്ക് അങ്ങോട്ട് നടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് വയസ്സന്മാർക്കും കുട്ടികൾക്കും ഒക്കെ നിസ്കരിക്കാൻ പള്ളിയിൽ വേറെ ഒരു ഇമാമിനെ നിശ്ചയിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ അങ്ങനെ പുറത്തുപോയി നിസ്കരിക്കാൻ പാടുള്ളൂ എന്ന് വരെ ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും മനസ്സിലാക്കാതെ പെരുന്നാളുടെ അന്ന് പള്ളിയിൽ നിസ്കരിച്ച ഭയങ്കരം കുറ്റാണ്, ഉടനെ കന്നുകാലി ചന്തയിൽ പോകണം എന്ന് പറഞ്ഞിട്ട് ഈദ്ഗാഹിലേക്ക് എന്ന് പറഞ്ഞ് നോട്ടീസും പോസ്റ്ററും ഇറക്കുന്ന തീരെ വിവരമില്ലാത്ത കക്ഷികൾ ഉണ്ട്. അതിൽ മുസ്ലിമീങ്ങൾ പെട്ടുപോകരുത് എന്ന് മനസ്സിലാക്കിയാണ്
ആ ലേഖനം ഇതിൽ തിരക്കിനിടയിൽ എഴുതി കൊടുത്തത് എന്നുണർത്തുന്നു. അതുകൊണ്ട് എല്ലാവരും, ബഹുമാനപ്പെട്ട അലി ബാഫഖി തങ്ങൾ ഇതിന്റെ പ്രകാശനം നിർവഹിക്കും. നമ്മളെ എന്ത് നിർവഹിക്കുമ്പോഴും കാര്യാട്ട് കുഞ്ഞമ്മദാജിയാ പണ്ടേ എന്റെ ചെറുപ്പത്തിലെ സ്വീകരിക്കലി. അപ്പൊ അതുകൊണ്ട് കാര്യാട്ട് കുഞ്ഞമ്മദാജി തന്നെ അത് സ്വീകരിക്കുകയും ചെയ്യും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടിനും, രണ്ടുപേരെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു സഹോദരന്മാരെ. അതിനുശേഷം ഇൻഷാല്ലാ ഞാൻ ചോദ്യങ്ങളുടെ മറുപടിയിലേക്ക് കടക്കാം. അല്ലാഹു അക്ബർ. എല്ലാവരും ഓരോ കോപ്പി വാങ്ങി വായിച്ചു നോക്കണം. മുത്തലിബ് ഉസ്താദിന്റെയും മറ്റു ഉസ്താദ്മാരുടെയും പല ആളുകളുടെയും ലേഖനങ്ങളുണ്ട്. എനിക്കത് പ്രകാശനം ചെയ്യാത്തതുകൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല. ഞാൻ എഴുതിയ കാര്യമല്ല എനിക്ക് പറയാൻ. മുത്തലിബ് ഉസ്താദിന്റെ ഉണ്ട് ഞാൻ അറിയൂ, വേറെയും പലരും ലേഖനങ്ങളുണ്ട് അതിൽ. അറഫ ദിനം ദുൽഹജ്ജ് 9 നമ്മളെ നാട്ടിൽ ദുൽഹജ്ജ് 9 എപ്പോഴാണോ അന്നാണ് നാം അറഫ ദിനത്തിൽ നോമ്പ് എടുക്കേണ്ടത്. ദുൽഹജ്ജ് 8 നോമ്പെടുക്കൽ സുന്നത്താണ്. ദുൽഹജ്ജ് മാസം മൊത്തത്തിൽ തന്നെ 9 വരെ നോമ്പെടുക്കുന്നത് പ്രത്യേകം പുണ്യമുള്ളതാണ്. ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ദുൽഹജ്ജ് 1 മുതൽ തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. പക്ഷേ എപ്പോഴും ചൊല്ലണ്ട, ഉദുഹിയത്ത് അറുക്കാൻ പറ്റുന്ന മൃഗങ്ങളെ കാണുമ്പോഴാണ് ചൊല്ലൽ സുന്നത്ത്. അപ്പൊ പോത്തിനെ കാണുമ്പോ, കുട്ടനെ കാണുമ്പോ, പശുവിനെ കാണുമ്പോ, അത് പെണ്ണായാലും, അത് കാരണം ഈ പശുവിനെ നോക്കൽ പ്രത്യേകം ഹറാമൊന്നുമില്ലല്ലോ. അപ്പോ അതുപോലെ ഒട്ടകത്തെ കാണുമ്പോ, അങ്ങനത്തെ മൃഗങ്ങളെ കാണുമ്പോ അല്ലാഹു അക്ബർ എന്ന് തക്ബീർ ചൊല്ലൽ ദുൽഹജ്ജ് 1 മുതൽ തന്നെ സുന്നത്താണ്. ദുൽഹജ്ജ് 1 കഴിഞ്ഞാൽ ഉദുഹിയത്ത് ഉദ്ദേശിക്കുന്നവർക്ക് നഖം മുടി പോലത്തത് നീക്കം ചെയ്യാതിരിക്കൽ പ്രത്യേകം നല്ലതാണ്. ഉദുഹിയത്ത് എല്ലാവരും ഉദ്ദേശിക്കേണ്ടതാണ്. ഒരു വീട്ടിൽ വെച്ച് ഒരാളെങ്കിലും ഉദുഹിയത്ത് അറുക്കണം എന്നാണ്. പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഉദുഹിയത്ത് അറുക്കാൻ കഴിവില്ലാത്തവർ ഇല്ല എന്ന് തന്നെ പറയണം. 1500 ഉണ്ടായാൽ ഒരു ഉദുഹിയത്തിന് ഷെയർ ഇടാൻ കഴിയും. നല്ല മാനമായിട്ട് ചിലപ്പോൾ അതിനെക്കാണ് കുറച്ചും കഴിഞ്ഞൂടാന്നില്ല, അതിനെക്കാണ് കൂട്ടുകയും ചെയ്യാം. അപ്പൊ ഉദുഹിയത്ത് അറുക്കണം. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, ഉദുഹിയത്ത് അറുത്തിട്ട് അധ്വാനിക്കാൻ കഴിയില്ല എന്ന് വിചാരിക്കുന്നവർ നമ്മളെ പള്ളിയായിട്ട് ബന്ധപ്പെട്ടാൽ നമുക്ക് അറുക്കാനുള്ള സൗകര്യം ചെയ്യാം. അങ്ങനെ സൽക്കവറം മുടങ്ങിപ്പോണ്ട, അധ്വാനിക്കാൻ കഴിയാനായിട്ട് മുടങ്ങിപ്പോണ്ട എന്നുള്ള സംവിധാനം നമുക്ക് ഉണ്ടാക്കാം, പൈസകൾ കൊടുത്താൽ മതി. അങ്ങനെ നമ്മൾ പല സ്ഥലത്തും അറുക്കാറുമുണ്ട്. ചുരുക്കുന്നു, അറഫ ദിനത്തിൽ നോമ്പെടുക്കൽ സുന്നത്താണ്. അറഫ ദിവസത്തിൽ സുബിഹി നിസ്കാരത്തിന്റെ ശേഷം മുതൽ ദുൽഹജ്ജ് 13 അന്നത്തെ അസറിന്റെ ശേഷം വരെ ഓരോ നിസ്കാരത്തിന്റെ ശേഷം പ്രത്യേകം തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. അതിന്റെ പുറമെ വലിയ പെരുന്നാൾ രാവ് മഗ്രിബ് മുതൽ പിറ്റേ ദിവസം നമ്മുടെ ഇമാമ് നിസ്കാരത്തിന് വേണ്ടി കൈകെട്ടുന്നത് വരെ എല്ലാ സമയത്തും തക്ബീർ ചൊല്ലൽ സുന്നത്താണ്. ദുൽഹജ്ജ് 10, 11, 12, 13 ഈ 4 വളരെ പ്രധാനപ്പെട്ട സൽക്കർമ്മങ്ങൾ ഹജ്ജിന്റെ ഭാഗത്ത് നടക്കുകയും നമ്മുടെ പ്രതിനിധികൾ എന്നോണം മിനയിലും മറ്റും ആളുകൾ ഒരുമിച്ച് കൂടുകയും ലക്ഷങ്ങൾ തവാഫ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന സമയമാണ്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അനുസ്മരിക്കുന്ന ഒരു സന്ദർഭം കൂടിയാണ്. മറ്റൊരു പഴയ ഭാഷയിൽ പറഞ്ഞാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ആണ്ടിന്റെ സമയവും കൂടിയാണ്. ഇബ്രാഹിം നബിയെ കൊല്ലത്തിലൊരു പ്രാവശ്യം ലോക മുസ്ലിങ്ങൾ പ്രത്യേകം ആണ്ട് കഴിച്ച് അനുസ്മരിക്കുന്നു. ആ ആണ്ട് അടുത്ത കൊല്ലം, ഒരു കൊല്ലം കഴിയുമ്പോ പ്രത്യേകം അനുസ്മരിക്കുന്നു. ആ അനുസ്മരണ ദിനങ്ങളായ 4 പോത്തിനെയും കുട്ടനെയും ഒട്ടകത്തെയും ആട്ടിനെയും ഒക്കെ അറുത്ത് അതിന്റെ മാംസം വിതരണം ചെയ്യണം എന്നാണ് കൽപ്പന. ചില ആളുകൾ ബദരീങ്ങളെ ഓർമ്മിച്ച് അവരെ പേരിൽ സദഖ ചെയ്യണമെന്ന് മനസ്സിലാക്കി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ബിസ്മി ചൊല്ലിക്കൊണ്ട് നമ്മളൊരു പോത്തിനർത്താൽ അത് ശവമാണ് എന്ന് പറയുന്നവരുണ്ട്. കാരണം ബദരീങ്ങളെ ഓർമ്മിച്ച് പോയതുകൊണ്ട്.
അത് ശവമായിപ്പോയി എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്ന ആളുകളും അവരുടെ പള്ളി മുറ്റത്തിൽ ഇബ്രാഹിം നബിയുടെ ആണ്ട് കഴിക്കാൻ വേണ്ടിയുള്ള കുട്ടനെ കൊണ്ടുവന്ന് കെട്ടിയത് കാണാറുണ്ട് എന്നാണ് ഞാൻ പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കൊല്ലത്തിനൊരു പ്രാവശ്യം പുതുക്കുന്ന സ്മരണയാണല്ലോ ഈ പെരുന്നാൾ ദിനങ്ങൾ. ആ സമയത്ത് ബഹുമാനപ്പെട്ടവര് മുമ്പ് ഭക്ഷണം കൊടുക്കാൻ വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് മഹാനവറുകളുടെ പേരിൽ ഭക്ഷണം വിതരണം ചെയ്യാനാണല്ലോ ഈ ഉലുഹിയ തർക്കുന്നത് തന്നെ ബഹുമാനപ്പെട്ടവരെ അനുസ്മരിച്ചുകൊണ്ടാണല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെയും ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെയും ആണ്ടിലുള്ള സ്മരണയല്ലേ വാസ്തവത്തിൽ ആ അറിവ് കൊണ്ട് ഇവിടെ നടത്തുന്നത്? പക്ഷേ ആ സാധുക്കൾ ഇതറിയില്ല. അവരും കുട്ടനെ കൊണ്ടുവരുന്നുണ്ട്, അറക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇത് ഇബ്രാഹിം നബിയുടെ സ്മരണക്കാണെന്ന വിവരം ആ സാധുക്കൾ ചിന്തിക്കുന്നില്ല. മരിച്ചവരെ സ്മരിക്കാൻ പാടില്ല എന്നാണ് ആശയം. പക്ഷെ സംഗതി അവരും അറക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്, ബദരീങ്ങളെ വരില്ലല്ല എന്ന് മാത്രം. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ സ്മരണക്ക് ഉദഹിയെ തറക്കുന്നവൻ മാംസം കൊടുക്കുന്നു. ചിലർക്ക് ചോദ്യം ഉണ്ടാവും, ചിലപ്പോ ചോദ്യം വരണ്ട, പിന്നെ എഴുതി ചോദിച്ചിട്ട് പറയണ്ട, ഇപ്പൊ തന്നെ അങ്ങ് പറഞ്ഞേക്കാം. ഈ ആണ്ട് വയ്ക്കാന്ന് പറഞ്ഞാലും മരിച്ച ദിവസം നോക്കിയിട്ടല്ലേ ഇബ്രാഹിം നബി മരണപ്പെട്ടത് അന്നാണോ? അങ്ങനെ ആര് ചോദിച്ചു കുടുങ്ങണ്ട. കാരണം ഞാൻ ഉടനെ തിരിച്ചു ചോദിക്കും, ബദരീങ്ങളാണ്ട് എപ്പോഴാണ്? ബദരീങ്ങളാണ്ട് റമദാൻ 15. ബദരീങ്ങളിൽ ഒന്നാമത്തെ മെമ്പർ ആരാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി വഫാത്തായത് റമദാൻ 15 അല്ല. രണ്ടാമത്തെ ആള് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്. വഫാത്തായത് റമദാൻ 15 ആണോ? ഉമറുൽ ഖത്താബ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, അലി ബിൻ അബീ ത്വാലിബ്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു പങ്കെടുത്തില്ലെങ്കിലും പങ്കെടുത്തവരുടെ കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ ആളുകളൊന്നും വഫാത്തായത് റമദാൻ 15 ആണോ? പിന്നെ എന്തേ റമദാൻ 15 ബദരീങ്ങളാണ്ട്? ആണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിൽ ഒരിക്കൽ സ്മരിക്കപ്പെടലാണ്. ആ സ്മരണക്ക് പിന്നിൽ ചിലപ്പോൾ അവർ മരണപ്പെട്ട ദിവസമാകാം, ജനിച്ച ദിവസമാകാം, ചിലപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ വലിയൊരു ത്യാഗത്തെ ആസ്പദമാക്കിയും ആകാം. ബദരീങ്ങൾ വലിയ ത്യാഗം ചെയ്തിട്ടുള്ള ദിവസമാണ് റമദാൻ 15. അതുകൊണ്ടാണ് റമദാൻ 15 അവരുടെ ആണ്ടിന് വേണ്ടി തെരഞ്ഞെടുത്തത്. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും അവരുടെ ജീവിതത്തിൽ ആരെയും അത്ഭുതപ്പെടുത്തുന്ന വിധത്തിലുള്ള ത്യാഗത്തിന് മുതിർന്ന ദിവസമാണ് ദുൽഹജ്ജ് 10. അതുകൊണ്ട് തന്നെ 4 ദിവസം അതോടനുബന്ധിച്ച് തുടർന്നു നിൽക്കുന്ന ആണ്ടാണ്. 4 ദിവസവും അവരുടെ പേരിൽ അവരനുസ്മരിക്കുന്ന വിധത്തിൽ ഉദ്ഹിയത്തിന്റെ മാംസം ലോകം മുഴുക്കെ അറുത്ത് വിതരണം ചെയ്യുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ ത്യാഗം നടന്ന സന്ദർഭമാണ്. ആ സന്ദർഭം വരുമ്പോൾ ആണ്ട്. ഇന്ന് ഈ സാധുവായ എന്റെ ബാപ്പയുടെ ആണ്ടിന്റെ ദിവസമാണ് ഇന്നോ നാളെയോ. അല്ലാഹു തആല അവിടുത്തെ കബറിനെ സന്തോഷത്തിലാക്കട്ടെ. സഹോദരന്മാരെ, ഞാൻ ഈ നാട്ടുകാരനാണല്ലോ. നിങ്ങൾക്കൊക്കെ അറിയാലോ എന്റെ കുടുംബം ഒരു പണ്ഡിത കുടുംബമല്ല. എന്റെ ബാപ്പ എന്നെ ദർസിൽ പറഞ്ഞു വെച്ചത് കൊണ്ട് അൽഹംദുലില്ലാ എനിക്ക് ദീനിന്റെ കാര്യം പറയാൻ അള്ളാഹു അവസരം തന്നു. ബാപ്പയുടെ കബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. അവിടുത്തെ എല്ലാ ദോഷങ്ങളും അള്ളാഹു വെറുത്തു കൊടുക്കുമാറാകട്ടെ. എനിക്ക് അവിടുന്ന് ചെയ്ത ഉപകാരം ചെറുതല്ല, മറക്കാൻ കഴിയില്ല, നന്ദി ചെയ്യാൻ കഴിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ആണ്ട് ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ നാം സ്മരിക്കുകയും അവരുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയും അവരുടെ പേരിൽ ഫാത്തിഹുദ് ദുആ ചെയ്യുകയും അവരുടെ പേരിൽ സദഖ ചെയ്യുകയും ചെയ്താൽ അവരോടുള്ള സ്നേഹം പ്രകടിപ്പിക്കലാണ്. ഇരിക്കട്ടെ, അറഫ ദിനത്തെക്കുറിച്ചും പെരുന്നാൾ ദിനത്തെക്കുറിച്ചും അതിന്റെ പുണ്യകർമ്മങ്ങളെക്കുറിച്ചൊക്കെ പറയണം എന്ന് പ്രത്യേകം പറഞ്ഞിട്ട് ഒരു പ്രത്യേകം അതിന്റെ അവസരമായിട്ടും പറയാതിരുന്നാൽ ഒരു അദബ് കേടാണ്ടെന്ന് മനസ്സിലാക്കി ഞാൻ സാന്ദർഭികമായി ഉണർത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് പോകുന്നു. കുറേ ചോദ്യങ്ങൾ ചോദിച്ചവർ ഓരോന്നോരോന്നായി വായിച്ച് മറുപടി പറയും. ഒന്നവിടെ സ്ഥലം ഒഴിഞ്ഞു കൊടുത്ത്
ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് നമ്മുടെ സ്റ്റേജിലേക്ക് വരുന്നു. എല്ലാവരും മാറി നിന്ന് കൊടുക്കാവില്ലേ? മാറി നിന്ന് കൊടുക്കുക, എല്ലാവരും മാറി നിന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. സ്മയ സഹാബ് ഒന്ന് കൈപിടിച്ചു, കപ്പറന്ന് കപ്പറന്ന്. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. എല്ലാവരും ഇരിക്കാം. ഒരു സംശയം, സുന്നി അല്ലാത്തവരുടെ ക്ലാസ് കേൾക്കൽ ഹറാമാണെന്ന് താങ്കൾ പ്രസംഗത്തിൽ പറഞ്ഞു. വല്ല ഇമാമിങ്ങളും ഇത് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എവിടെ? ഞാനത് പറഞ്ഞ ദിവസം തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ ഹിയ ഉലൂമുദ്ദീനിൽ ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. വഖദൽ വാഇദു അൽ മുബ്തദിഉ യജിബു മൻഉഹു വലാ യജൂസു ഹുളൂറു മജ്ലിസിഹി. സുന്നി അല്ലാത്തവൻ ഉപദേശം നൽകുന്നുവെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികൾ അവനെ തടയേണ്ടതാണ്. വലാ യജൂസു ഹുളൂറു മജ്ലിസിഹി, സുന്നി അല്ലാത്തവന്റെ സദസ്സിൽ പങ്കെടുക്കൽ അനുവദനീയം അല്ല. ആ സുന്നി അല്ലാത്തവന്റെ ആശയത്തിന് മറുപടി പറയാൻ വേണ്ടി പണ്ഡിതന്മാർ പങ്കെടുക്കുകയാണെങ്കിൽ അതേ സ്പോട്ടിൽ തന്നെ മറുപടി പറയാൻ, അല്ലെങ്കിൽ അത് കേട്ട് മറുപടി പറയാൻ അവിടെ പണ്ഡിതന്മാർ പങ്കെടുക്കുകയാണെങ്കിൽ അവർക്ക് തെറ്റില്ല. അല്ലാത്തവർ സുന്നി അല്ലാത്തവരുടെ ക്ലാസുകളിൽ പങ്കെടുക്കുന്നത് പാടില്ല, ജായിസല്ല. ഇസ്ലാമിക ഭരണാധികാരികൾ ഭരണം നടത്തുന്ന രാജ്യമാണെങ്കിൽ അവരെ അത്തരം പരിപാടിയിൽ നിന്ന് തടയേണ്ടതാണ് എന്ന് ഇമാം ഗസ്സാലി റഹിമഹുല്ലാ ഇഹ്യ ഉലൂമുദ്ദീനിൽ പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഭർത്താവിനോട് കൂടെ ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജ് ക്യാമ്പിൽ വെച്ചോ മക്കയിൽ വെച്ചോ ഹജ്ജിന് ഇഹ്റാം കെട്ടിയതിനു ശേഷമോ ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യ എന്തു ചെയ്യണം? വീട്ടിൽ നിന്നും സ്വന്തം നാട്ടിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടു കഴിഞ്ഞതിന് ശേഷം ഭർത്താവ് മരണപ്പെട്ടാൽ ആ ഭാര്യ മടങ്ങി വരേണ്ടതില്ല, അവൾക്ക് ഹജ്ജിൽ തന്നെ തുടരാവുന്നതാണ്. ഇമാം ഇബ്നു ഹജർ അൽ-ഹൈതമി റഹിമഹുല്ലാ തുഹ്ഫയിൽ അത് പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ചോദ്യം, ഹജ്ജിന് പോയ സമയത്ത് ഭർത്താവ് മരണപ്പെട്ടാൽ ഇദ്ദ എങ്ങനെ? ഹജ്ജിന് പോയ സമയത്ത് ഭർത്താവ് മരണപ്പെട്ടാൽ പോയ സ്ഥലത്ത് അവർ ഇദ്ദ കാലത്ത് ആചരിക്കുന്ന ആചാരങ്ങൾ നിർവഹിക്കുകയും ഹജ്ജിന്റെ അമലിന് കേടില്ലാത്ത വിധം മറ്റ് സംഗതികളൊക്കെ ആചരിക്കുകയും ഹജ്ജ് കഴിഞ്ഞു വന്ന ഉടനെ ഇദ്ദയുടെ ബാക്കി കാലം വീട്ടിൽ നിന്ന് എവിടെയും പോകാതെ തന്നെ പൂർത്തീകരിക്കുകയും ചെയ്യേണ്ടതാണ്. അതും നേരത്തെ പറഞ്ഞതുപോലെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വേറൊരു ചോദ്യം, ഭർത്താവിൻ്റെ മകളുടെ ഭർത്താവിനെ തൊടാൻ പറ്റുമോ? ഭർത്താവിൻ്റെ മകളുടെ ഭർത്താവിനെ തൊടാൻ പറ്റുമോ? എന്നുവെച്ചാൽ സ്വന്തം മകളെ ഭർത്താവ് പുതിയാപ്പിള അമ്മായിക്ക് തൊടാലോ? ഇതങ്ങനല്ല, സ്വന്തം മകളല്ല, ഭർത്താവിന്റെ മകളാണ്. അങ്ങനെ ഭർത്താവിന്റെ മകളുടെ ഭർത്താവിനെ തൊടാൻ പറ്റുമോന്നാണ്. പറ്റില്ല, പാടില്ല എന്നാണ് മറുപടി. ഭാര്യയുടെ മകളെ ഭർത്താവിന് തൊടാമോ? ഭാര്യയുടെ മകളുമായി ഭാര്യയുടെ മകളെ ഭർത്താവിന് തൊടാം. പക്ഷേ ഈ ഭർത്താവും ഭാര്യയുമായി
സംസർഗത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം, അഥവാ വീട്ടിൽ കൂടി ഭർത്താവും ഭാര്യയുമായി ബന്ധപ്പെട്ടതിന് ശേഷമാണെങ്കിൽ ഭാര്യയുടെ മകളെ ഈ ഉമ്മയുടെ ഭർത്താവിന് തൊടാവുന്നതാണ്. വേറൊരു സംശയം, ടൈൽസ് ഒട്ടിച്ച് ആ ടൈൽസ് പള്ളിയായി വഖഫ് ചെയ്താൽ അത് സഹീഹാകുമോ? സഹീഹാകുമെങ്കിൽ പുളിയാവിലെ മദ്രസയിൽ ടൈൽസ് ഒട്ടിച്ച് വഖഫ് ചെയ്തതിന് ഉസ്താദ് വിമർശിച്ചത് എന്തിനാണ്? മുസനിഫിന്റെ മുറാദ് അതാണ് തോന്നുന്നു. വഖഫ് വഖഫ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ആദ്യം നമ്മൾ പഠിക്കണം. വഖഫ് എന്ന് പറയുന്നത് ഒരു വസ്തു ഒരു വിഷയത്തിന് തന്നെ നിർണയിച്ച് ഹബ്സ് ചെയ്യുന്നതിനാണ്, ബന്ധാക്കുന്ന ഏർപ്പാടിനാണ് വഖഫ് എന്ന് പറയുന്നത്. ഇപ്പൊ അടുത്ത ആരോ പറയുന്നത് കേട്ടു, തൽക്കാലത്തേക്ക് വഖഫാക്കാം. അങ്ങനൊരു വഖഫ് ഇല്ല. വഖഫ് എന്ന് പറഞ്ഞാൽ തന്നെ തൽക്കാലത്തേക്കുള്ളതല്ല, മറിച്ച് എന്നെന്നും നിലനിൽക്കുന്നതിനെ വഖഫ് എന്ന് പറയുന്നത്. തൽക്കാലത്തേക്ക് എന്ന് പറഞ്ഞൊരു വഖഫ് ഇല്ല. അതുകൊണ്ട് ആ ടൈൽസ് അവിടെ വെച്ചിട്ട് വഖഫാക്കുമ്പോൾ പറ്റാത്ത, അങ്ങനെ വെച്ചിട്ടാകുമ്പോൾ എടുത്തു കളയാൻ സാധ്യതയുണ്ട്. ഒട്ടിക്കുന്നത് എല്ലാ കാലത്തേക്കും ആയതുകൊണ്ടാണ്. അതിനെ ഒട്ടിക്കണമെന്ന് അറിയും, അല്ലെ? അവിടെ വെച്ചാൽ പോരി, പശയമ്മലാണോ വഖഫിന്റെ കണക്ക്? അപ്പൊ പശയല്ല അതിന്റെ പ്രശ്നം. ഒട്ടിച്ചാൽ അത് എന്നേക്കുമുള്ളതാണ്. വെറും വെക്കലാണെങ്കിൽ അത് എന്നേക്കുമുള്ളതല്ല. അതുകൊണ്ടാണ് ഈ ഒട്ടിക്കുന്നത്. അങ്ങനെ ഒട്ടിച്ചുകൊണ്ട് വഖഫ് ചെയ്യണമെങ്കിൽ, ആ ടൈൽസ് വഖഫ് ചെയ്യണമെങ്കിൽ, ടൈൽസ് സ്വന്തം വഖഫ് ചെയ്യുന്നവന്റെ ഉടമസ്ഥതയിലോ ഉടമസ്ഥാധികാരമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള അധികാരത്തിലോ ആയിരിക്കണം. ആ ടൈൽസ് വെക്കുന്ന സ്ഥലം ആ ടൈൽസ് വെച്ചുകൊണ്ട് പള്ളിയായി വഖഫ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടതും ആയിരിക്കണം. നിങ്ങളെ പറമ്പിൽ ഞാൻ കൊണ്ടുവന്നിട്ടൊരു, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ ഞാനൊരു ടൈൽസോ മാർബിളോ കൊണ്ടുവന്ന് ഒട്ടിച്ചിട്ട് ഞാൻ പള്ളിയായി വഖഫ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെ പറമ്പിൽ എന്റെ ഈ മാർബിള് ആ ആവശ്യത്തിന് വേണ്ടി വെക്കാൻ തന്നെ പാടില്ല. ഇതുപോലെ പള്ളിക്ക് വേണ്ടി പിരിവെടുത്ത് ഉണ്ടാക്കുന്ന, പിരിവെടുത്ത് പൈസ വാങ്ങി പള്ളി നിർമ്മിച്ചാൽ ആ പള്ളി മദ്രസയാക്കി മാറ്റാൻ പറ്റില്ല. അതുപോലെ പാലത്തിന് വേണ്ടി പിരിവെടുത്ത് പാലമുണ്ടാക്കിയാൽ ആ പാലം കുറച്ചു ദിവസം കഴിയുമ്പോ മദ്രസയാക്കി വഖഫ് ചെയ്യാൻ പറ്റൂല. ശരിക്കും മനസ്സിലാക്കണം, പാലത്തിന് പിരിവെടുത്ത് പാലം ഉണ്ടാക്കിയാൽ ആ പാലം കുറച്ചു ദിവസം കഴിയുമ്പോൾ അതിന്റെ മേലൊരു വാർപ്പും കൂടി ആക്കിയിട്ട് നമുക്ക് മദ്രസയാക്കാൻ പറ്റുമോ? ഇല്ല. അത് പാലമാക്കി തന്നെ ഉപയോഗിക്കണം, പാലമായി തന്നെ ഉപയോഗിക്കണം. മദ്രസയ്ക്ക് വേണ്ടി പിരിവെടുത്ത് മദ്രസ ഉണ്ടാക്കിയാൽ അത് മദ്രസയായി കഴിഞ്ഞു. പിരിവെടുത്ത് ഉണ്ടാക്കുമ്പോൾ തന്നെ അത് മദ്രസയാക്കി ആയി കഴിഞ്ഞു. അത് പിന്നെ പള്ളിയാക്കാൻ വകുപ്പില്ല. അപ്പൊ അവിടെ അത്തരം ടൈൽസുകൾ കൊണ്ടുപോയി വെക്കുന്നത് തന്നെ തെറ്റാണ്. നേരെ മറിച്ച് നിസ്കരിക്കാൻ വേണ്ടി നമ്മളൊരു ശ്രാമ്പി ഉണ്ടാക്കി, പള്ളിയായി ഒക്കെ ചെയ്തിട്ടില്ല, ശ്രാമ്പിയാണ്, നിസ്കരിക്കാൻ വേണ്ടി ഒരു ശ്രാമ്പി ഉണ്ടാക്കി. ആ ശ്രാമ്പിയിൽ നമ്മൾ ടൈൽസ് കൊണ്ടുപോയി ഒട്ടിച്ചിട്ട് പള്ളിയായി വഖഫാക്കി, വിരോധമില്ല. കാരണം പണ്ടെന്നെ ശ്രാമ്പി ഉണ്ടാക്കി നിസ്കരിക്കാനാ? ഇനി ടൈൽസ് ഒട്ടിച്ചാൽ നിസ്കാരം തന്നെ അവിടെ നടക്കുന്ന, നിസ്കരിക്കാൻ തന്നെ ഉപയോഗിക്കുന്നത്, അതിന്റെ കൂടെ ഇത്തിക്കാഫിന്റെ കൂലിയും കൂടി കിട്ടുന്നേ ഉള്ളൂ. അതുപോലെ ഒരാൾ ഉടമസ്ഥാവകാശത്തിലുള്ള സ്ഥലത്ത് പറ്റും. സയ്യിദ് അലി ബാഫക്കി തങ്ങളുടെ വീട്ടിൽ ഒരു റൂമുണ്ട്, ആ റൂം ടൈൽസ് ഒട്ടിച്ച് പള്ളിയാക്കിയതാണ്. അതെന്താണ്? ഉടമസ്ഥതയിലുള്ളതാണ്. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ താമസിച്ച വീടാണ് അത്. ഈ ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ അവിടുത്തെ പിതൃ സഹോദരൻ, അവിടുത്തെ സഹോദരന്റെ മകനും സ്വന്തം മകളെ ഭർത്താവുമാണ്. അപ്പോ ബഹുമാനപ്പെട്ടവർക്കാണ് അവസാനം ആ വീട് കിട്ടിയത്. ആ വീട്ടിൽ ഉടമസ്ഥാവകാശമുള്ള സ്ഥലത്ത് ടൈൽസ് ഒട്ടിച്ച് അല്ലെ മാർബിളോ എന്തോ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ അവിടെ നിന്ന് നിസ്കരിച്ചേക്ക് ഓർമ്മയുണ്ട്. അത് വള്ളിയെ ഒഫീത് സ്വന്തം അധികാരമുള്ള, സ്വന്തം അവകാശമുള്ള, സ്വന്തം ഉടമസ്ഥതയുള്ള സ്ഥലമാണ്. നേരെ മറിച്ച് പിരിവെടുത്ത് ഒരു മദ്രസ ഉണ്ടാക്കിയാൽ ആ പിരിവെടുത്തുണ്ടാക്കിയ മദ്രസ വേറെ ആര് പള്ളിയാക്കിയാലും പള്ളിയാവില്ല, ആ മദ്രസയായിട്ട് തന്നെ അവിടെ ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെമ്പിന്റെ ഇരുമ്പലൊക്കെ ഉണ്ടാവില്ല, പൊന്നിന്റെ ഇരുമ്പലൊക്കെ ഉണ്ടാവില്ല, ഗോതമ്പത്തിന്റെ പൊടിയരിക്കഞ്ഞി ഉണ്ടാവില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. അതുപോലെ തന്നെയാണ് അത് വിഷയം. മദ്രസ മദ്രസ തന്നെയാണ്. അവിടെ ടൈൽസ് ഒട്ടിച്ച് പള്ളിയാക്കി വഖഫ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് പുളിയാവിൽ നമ്മളൊരു പള്ളി ഉണ്ടാക്കി ഉദ്ഘാടനം ചെയ്യുക നോക്കുമ്പോ മദ്രസേന്റെ ഒരു റൂം ടൈൽസ് ഒട്ടിച്ചിട്ട് രണ്ട് മിനാരത്തിന്റെ കുട്ടി മിനാരം ഉണ്ടാക്കി ഇനി ഞങ്ങൾ പള്ളിയാക്കിയിരിക്കുന്നു എന്നൊരു കുട്ടി പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, അങ്ങനെ ആക്കിയാ പള്ളി ആവൂല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ മദ്രസക്ക് മണ്ണ് കൊടുത്ത ഉമ്മാരിപ്പോഴും ഉണ്ട്.
ആ മദ്രസക്ക് പൈസ കൊടുത്തവർ ഇപ്പോഴും ഉണ്ട്. അവര് പറയുന്ന അവിടെ പള്ളിയാക്കി ഞങ്ങൾ പൊരുത്തപ്പെടുന്നേ ഇല്ല എന്ന് വിളിച്ചിങ്ങനെ പറയും. എന്റെ മണ്ണ അതിൻ്റെ ഉള്ളിലുള്ള ഞാൻ പൊരുത്തപ്പെടുന്നില്ലോ എന്ന് വിളിച്ചറിയുന്നു ഉമ്മ. പിന്നെ അവിടെ എങ്ങനെ നിസ്കരിക്കാൻ കയറും? അതുകൊണ്ട് അത് കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി തന്നെ ഉപയോഗപ്പെടുത്തേണ്ടതാണ്. മിനാരം വെച്ചത് കൊണ്ട് പള്ളിയാവൂല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഒട്ടിച്ചത് കൊണ്ടും പള്ളിയാവൂല. വേറൊരു ചോദ്യം, അറുക്കപ്പെട്ട മൃഗം അറവ് ശരിയാവാതെ എഴുന്നേറ്റ് പോയാൽ അതിനെ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ മൃഗാശുപത്രിയിൽ എത്തിക്കേണ്ടതാണ്. എന്നിട്ട് അതിന് മരുന്ന് വെച്ച് അതിൻ്റെ മുറി ഉണക്കി നമുക്ക് പിന്നീട് അതിനെ അറുക്കുകയോ ആവശ്യമുള്ളതനുസരിച്ച് പ്രവർത്തിക്കുകയോ ചെയ്യാവുന്നതാണ്. ചോദ്യം, മാപ്പിളപ്പാട്ട് എന്ന പേരിൽ ഇറങ്ങുന്ന മ്യൂസിക് ഗാനങ്ങൾ ഗാനത്തിലും മ്യൂസിക്കിനും ഒന്നിച്ചുള്ള ഡാൻസും VCD കാസറ്റുകളിലൂടെ കാണുന്നതും കേൾക്കുന്ന ഒരു തെറ്റും ഇല്ലെന്നുള്ള ധാരണ നമ്മുടെ സമുദായത്തിനുണ്ട്. അതിനെപ്പറ്റി ഉസ്താദ് അവർ നല്ലൊരു വിശദീകരണം ഒന്നും വേണ്ടങ്ങൾ ആരോ കാണാണ്ട് നിന്നേച്ചാ മതി, എന്നാ കുഴപ്പം തീർന്നല്ലോ. അതിനൊരു നല്ലൊരു വിശദീകരണം ഒന്നും വേണമെന്നില്ലല്ലോ. വേറൊരു ചോദ്യം, മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്നത് പാടില്ലെന്ന് പറയുന്നവർ മൈക്കിലൂടെ ബാങ്ക് കൊടുക്കുന്ന ജോലി സ്വീകരിക്കാമോ? അങ്ങനെ പറയുന്നവർ അത്തരം ജോലി സ്വീകരിക്കുന്നത് പാടില്ലാത്തതും ആ വകയിൽ കിട്ടുന്ന ശമ്പളം അനുവദനീയമല്ലാത്തതും ആണ്. മറ്റൊരു ചോദ്യം, കാരണം അവരെ വിശ്വാസത്തിൽ അത് തെറ്റാണ്, തെറ്റായൊരു വിശ്വാസം, എന്റെ വിശ്വാസത്തിൽ തെറ്റായ കാര്യം ചെയ്ത് പള്ളിയുടെയും മദ്രസയുടെയും ക്യാഷ് വാങ്ങൽ അനുവദനീയം അല്ല, അതുകൊണ്ടാണ് ശമ്പളം പറ്റൽ അനുവദനീയമാവുകയില്ല എന്ന് പറഞ്ഞത്. മറ്റൊന്ന്, തെറ്റുകൾ പരസ്യമാക്കൽ ഒരു തെറ്റാണെങ്കിൽ മായിസ് റളിയല്ലാഹു അൻഹു വ്യഭിചാര കേസ് പരസ്യമാക്കിയത് ഒരു തെറ്റല്ലേ? ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂ, തെറ്റായ കാര്യങ്ങൾ പരസ്യപ്പെടുത്തുന്നത് അല്ലാഹ് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെ തെറ്റുകൾ പരസ്യപ്പെടുത്താൻ പാടില്ല. ഞാൻ രണ്ടു ദിവസം മുമ്പ് ശ്ലീലവും അശ്ലീലവും എന്ന വിഷയത്തെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഉദാഹരണത്തിന് പറഞ്ഞിരുന്നു. അന്നാണെന്ന് ഞാൻ എൻ്റെ ഓർമ്മ, നമ്മുടെ 7 ദിവസത്തെ പ്രസംഗത്തിൻ്റെയും CD കാസറ്റുകൾ കിട്ടും. ചില ഓഡിയോ കാസറ്റുകളും ഇറങ്ങിയിട്ടുണ്ട്, കേൾക്കാത്തവർക്ക് വാങ്ങി കേൾക്കാവുന്നതും കേൾപ്പിക്കാവുന്നതും ആണ്. അതിലിടയ്ക്ക് ഞാൻ പറഞ്ഞിരുന്നു, ഒരു സ്ത്രീയും ഭർത്താവും കൂടി ഹജ്ജിന് പോയി. മിനയിൽ വെച്ച് കല്ലെറിയാൻ വേണ്ടി പോകുമ്പോൾ ഭർത്താവിനോട് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞൊരു സ്ത്രീ വാശി പിടിച്ചു. അവസാനം കാര്യം തിരക്കിയപ്പോ നമ്മളെ 3 മക്കളും നിങ്ങളതല്ല, ഞാൻ നിങ്ങളെ കൊണ്ടത് പൊരുത്തപ്പെടിക്കാതെ കല്ലെറിഞ്ഞിട്ട് എന്താണ് കാര്യം എന്ന് പറഞ്ഞതിനാൽ ആ ഭർത്താവ് ആ സ്ത്രീയെ തൽക്കാലം കൊണ്ടുപോയി കല്ലെറിയിച്ച് തിരിച്ച് നാട്ടിലെത്തിച്ചപ്പോ ആ ഭർത്താവ് ആ സ്ത്രീയെ വിവാഹമോചനം നടത്തി എന്നൊരു സംഭവം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഉണർത്താൻ ഉദ്ദേശിച്ചൊരു കാര്യമാണ്, അതേതായാലും ചോദിച്ചതിന്, ആ സ്ത്രീ വാസ്തവത്തിൽ അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്താൽ മതിയായി, ഭർത്താവിനോട് അത് പറയൽ അനിവാര്യമുണ്ടായിരുന്നില്ല. അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി, മനസ്സിന്റെ അടിത്തട്ടിൽ ഖേദിച്ച് മടങ്ങി, ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാനത് ചെയ്യുകയില്ല എന്ന് ഉറപ്പിച്ച് ആ സ്ത്രീ പടച്ചവനോട് കരഞ്ഞു പറഞ്ഞാൽ മതിയായി. പക്ഷെ ആ സ്ത്രീ ആ ഭർത്താവിനോടത് പറഞ്ഞു, അതിന്റെ പേരിൽ ഭർത്താവ് അവളെ തലാഖ് ചൊല്ലുന്നൊരവസ്ഥയും ഉണ്ടായി. ഇരിക്കട്ടെ, ഞാൻ അതിനെ സംബന്ധിച്ചല്ല പറയുന്നു. ഒരിക്കലും തന്നെ ഒരു തെറ്റ് ചെയ്താൽ ആ തെറ്റ് സ്വന്തത്തിൽ തന്നെ മൂടി വെക്കുകയും അള്ളാഹുവിനോട് കരഞ്ഞു പറഞ്ഞ് പൊറുപ്പിക്കുകയും അല്ലാതെ മറ്റൊരാളോടും അത് പറയരുത്, പറയാതിരിക്കുകയാണ് വേണ്ടത്, പറയുകയല്ല വേണ്ടത്. ഇത് അടിസ്ഥാനപരമായി ആദ്യമായി ഞാൻ പറയും, അള്ളാഹുവിനോടാണ് പറയും, മറ്റുള്ളവരോട് പറയേണ്ടത്. നമ്മളൊരുപാട് തെറ്റ് ചെയ്ത് വരണമെങ്കിൽ മൊത്തത്തിൽ വേണമെങ്കിൽ ഉസ്താദ് ഞാൻ വലിയ തെറ്റുകാരനാണ്, എനിക്ക് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയാം. അത് തെറ്റ് ചെയ്യാത്തവനും പറയാം, അങ്ങനെയാണ് വിനയം. തെറ്റ് ചെയ്യാത്തവൻ ഞാൻ തെറ്റുകാരനാണെന്ന് തന്നെയാ പറയേണ്ടത്. ഒരിക്കലും തന്നെ നമ്മൾ 100% ക്ലിയർ ആണെന്ന് പറയാനോ വിശ്വസിക്കാനോ പാടില്ല. ഇരിക്കട്ടെ, അപ്പോ തെറ്റ് പരസ്യപ്പെടുത്തരുത് എന്നാണ്. അപ്പൊ സംശയം, മായിസ് റളിയല്ലാഹു അൻഹു തെറ്റ് പരസ്യപ്പെടുത്തിയില്ലേ എന്നാണ്. മായിസ് റളിയല്ലാഹു അൻഹു തെറ്റ് പരസ്യപ്പെടുത്തിയതല്ല, അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വന്ന് പറഞ്ഞത് എന്നെ ശുദ്ധിയാക്കി തരണം നബിയെ എന്ന, എന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി തരണം നബിയെ എന്ന. ഏത് വിഷയത്തിലാണ് നിന്നെ ഞാൻ ശുദ്ധിയാക്കേണ്ടത് എന്ന് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചപ്പോ മറുപടിയായി പറയേണ്ടി വന്നതാണ് നബിയെ ഞാൻ വ്യഭിചാരം നടത്തിപ്പോയി. പറഞ്ഞത് എന്നെ ശുദ്ധിയാക്കി തരണം നബിയെ എന്നാണ്. അപ്പൊ ശുദ്ധിയാക്കി കിട്ടാൻ വേണ്ടി, ശുദ്ധിയായി കിട്ടാൻ വേണ്ടി ഇസ്ലാമിക ഭരണാധികാരിയും ആത്മീയ നേതാവും
നിർദ്ദേശങ്ങൾ ലഭിക്കേണ്ട വ്യക്തിയുമായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മൈസ റളിയല്ലാഹു അൻഹു ഒന്ന് പുറത്തു കിട്ടാൻ വേണ്ടി പറഞ്ഞതാണ്, അല്ലാതെ അത് പറഞ്ഞറിയിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ദോഷമൊന്ന് പുറത്തു കിട്ടാൻ, ശുദ്ധീകരിച്ചു കിട്ടാൻ ആവശ്യമായത് വേണം. ആ നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ റസൂല് അത് പറയേണ്ടിയില്ലായിരുന്നു എന്നറിയിക്കുന്ന വിധത്തിൽ മൈസ റളിയല്ലാഹുവിനോട് പ്രതികരിച്ചിട്ടും ഉണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ചുംബിച്ചു പോയതായിരിക്കാം, തൊട്ടുപോയതായിരിക്കാം എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിൽ നിന്ന് മാറിക്കളയാനുള്ള സൂചന വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയിരുന്നു. പക്ഷേ മൈസ റളിയല്ലാഹുവിന്റെ നബിയെ, ഞാൻ അതൊന്നുമല്ല, വ്യഭിചരിച്ചു പോയത് തന്നെയാണ്, എന്നെ ശുദ്ധീകരിക്കണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഇസ്ലാമിക ഭരണാധികാരി എന്ന നിലക്ക് ഇസ്ലാമിന്റെ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നടപ്പാക്കി. അതൊരു മതകർമ്മം പഠിപ്പിക്കാനുള്ള വിഷയമായതുകൊണ്ട് പിൽക്കാലത്ത് അത് റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്തു എന്നല്ലാതെ മൈസ റളിയല്ലാഹുവിനൊരു തെറ്റ് ചെയ്തിട്ട് അത് മറ്റുള്ളവരോടൊക്കെ വിളിച്ചു പറഞ്ഞതല്ല. ഇന്നത്തെ കാലത്തൊരു സ്വഭാവമുണ്ട്, ഒരാൾ പോയി കള്ളു കുടിക്കുക, കള്ളു കുടിച്ച് വന്നിട്ട് അങ്ങാടിയിൽ ഇരുന്നിട്ട് കള്ളു കുടിക്കാൻ പോയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ ഒരു വ്യഭിചാരം നടത്തുക, എന്നിട്ട് മറ്റു ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചിട്ട് വ്യഭിചാരത്തിന് പോയ സംഭവങ്ങൾ ഇങ്ങനെ പറയുക. അതുകൊണ്ട് ഉണ്ടാകുന്നത് ധാരാളം ആളുകൾ വ്യഭിചാരത്തിലേക്ക് പോകാൻ അത് കാരണമാകും, ധാരാളം ആളുകൾ കള്ളുപിടിക്കാൻ അത് കാരണമാകും. അതിന്റെ പുറമേ അല്ലാഹുവിന് കടുത്ത വെറുപ്പ്, എന്നോടോ തെറ്റ് ചെയ്തു എന്നിട്ട് മറ്റുള്ളവരോടൊക്കെ അവനിങ്ങനെ വിളിച്ചു പറയണോ എന്ന നിലക്ക് അല്ലാഹുവിന് കടുത്ത വെറുപ്പും ഉണ്ടാകും. അതുകൊണ്ട് എപ്പോഴും തെറ്റ് മൂടിവെക്കുക തന്നെയാണ് വേണ്ടത്, പറയുകയല്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മറ്റൊരാൾക്ക് ഹക്കുകൾ കൊടുത്തു വിട്ടാനുണ്ടെങ്കിൽ തോബ ശരിയാകാൻ വേണ്ടി ഹക്ക് നമ്മൾ കൊടുത്തു വിട്ടണം. മറ്റൊരാളെ ഏതെങ്കിലും ഒരു സദസ്സിൽ വെച്ചോ മറ്റോ മാനക്കേടാക്കിയിട്ടുണ്ടെങ്കിൽ, അത് അദ്ദേഹം അറിഞ്ഞിട്ടുമുണ്ടെങ്കിൽ, അതേ അദ്ദേഹത്തെ സദസ്സിൽ വെച്ച് മാനക്കേടാക്കി അദ്ദേഹം അതറിയാം, എന്നെ അയാൾ മാനക്കേടാക്കി എന്നറിയാം, എന്നാൽ അത് അദ്ദേഹത്തെ കൊണ്ട് നേരിൽ പറഞ്ഞ് പൊരുത്തപ്പെടുകയും. നേരെ മറിച്ച് ഒരാളെ ഗീബത്ത് പറഞ്ഞുപോയി, ഇന്നലെ പ്രസംഗം കഴിഞ്ഞ് സ്റ്റേജിൽ വന്ന് തുടങ്ങുന്ന ഒരു ചെറിയ ചെറുപ്പക്കാരൻ വന്ന്, ഉസ്താദെ ഞാൻ നിങ്ങളെ കൊണ്ട് എന്തൊക്കെയോ പറഞ്ഞിരുന്നു, ഒക്കെ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കും അള്ളാഹുത്തല പുറത്തു തരട്ടെ, ഞാൻ എന്താ നബിയാ, എനിക്കും ഉണ്ടാവില്ല ഒരുപാട് തെറ്റുകൾ, അതുകൊണ്ട് എനിക്കും നിനക്കും അള്ളാഹു പുറത്തു തരട്ടെ എന്ന് ഞാൻ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അങ്ങനെ പറയേണ്ട ആവശ്യം ഇല്ല. ഒരാളെ സംബന്ധിച്ചു ഒരാൾ ഗീബത്ത് പറഞ്ഞു, ആ ഗീബത്ത് പറഞ്ഞ് അയാൾ അറിയില്ല, ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഇല്ല. മറിച്ച് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ സ്വയം നമുക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുന്നതിന്റെ പുറമെ ആരെ കുറിച്ചാണോ നമ്മൾ പറഞ്ഞു പോയത് അയാൾക്ക് വേണ്ടിയും അള്ളാഹിനോട് കുറെ പറയാം. പേരോട് അബ്ദുറഹ്മാനെ സംബന്ധിച്ച് ഗീബത്ത് പറഞ്ഞ ഒരാളാണെങ്കിൽ അയാള് പറച്ചവനെ എനിക്കും പുറത്തു തരണോ, പേരോടിനും പുറത്തു വരുത്തേക്കണം എന്ന് കുറെ പറയാ, അതാ വേണ്ടത്, അല്ലാതെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യം ഇല്ല എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. രണ്ടാമത്തെ ചോദ്യം, കോഴി മാംസം ഉദഹീയത്തിന് പറ്റുമോ എന്നാണ്. കോഴി മാംസം പുതിയാപ്പള സൽക്കാരത്തിന് പറ്റും, രോഗങ്ങളൊന്നും വേറെ ഇല്ലെങ്കിൽ. അല്ലാതെ കോഴി ഉദഹീയത്തറുക്കാമെന്ന് നാല് മദ്ഹബിലും ഇല്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് എന്തോ ഒരു ഖൗലി ഉദ്ധരിക്കപ്പെടുന്നത് കൊണ്ട് അത് നാല് മദ്ഹബിന്റെയും പുറത്തായതിനാൽ അതുകൊണ്ട് ഫത്വ കൊടുക്കാനോ അത് പിടിച്ച് കോഴിനെ ഉദഹീയത്തറുത്തിട്ട് അങ്ങനെ ലാഭെടുക്കാനോ ആരും തുനിയരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഏതെങ്കിലും പണ്ഡിതന്മാര്, പഴയ കാലത്ത് കഴിഞ്ഞു പോയ ഏതെങ്കിലും പണ്ഡിതന്മാര് ഞെരിക്കം പിടിച്ചിട്ട് വളരെ വിഷമിച്ച കാലഘട്ടത്തിൽ കൂട്ടനാരന്റെ ഒരു ഷെയർ ചേരാനും കഴിയൂല, പോത്തിന്റെ ഷെയർ ചേരാനും കഴിയൂല, ആട്ടിന് അറക്കാനും കഴിയൂല, ഒട്ടകത്തിന് ഷെയർ ചേരാനും കഴിയൂല, ഉദയത്തറക്കണമെന്ന് ഭയങ്കര ആശയുണ്ട്. അങ്ങനത്തെ ഏതെങ്കിലും മുരീദന്മാരോ മറ്റോ ചില ശൈഖന്മാരോട് ചിലപ്പോ വന്നിട്ട് ചോദിച്ചപ്പോ ഇബ്നു അബ്ബാസിന്റെ ഒരു കൗലുണ്ട്, നീ വേണമെങ്കിൽ ഒരു കോഴിനങ്ങറുത്ത് എന്റെ ഊതി മാറ്റിക്കളാന്നോ മറ്റോ പറഞ്ഞതായി ഏതെങ്കിലും ബിഗയിലോ വാജൂരിയിലോ മറ്റോ കണ്ടാൽ അതൊക്കെ മസാലയാക്കി പറഞ്ഞു തന്ന് ആളുകളെ പേൾപ്പിക്കരുത് എന്ന് മുസ്ലിം മുസ്ലിംമാരോട് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഞാൻ അങ്ങനെ പറയാൻ കാരണം ഇല്ലെങ്കിൽ അത് വലിയ കണ്ടിട്ടില്ല, അറിയോതാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് ദിക്റുകൾ കഴിഞ്ഞ് ദുആ ചെയ്യുന്നതിന് പകരം അൽഫാത്തിഹ വിളിച്ച് ഖബറാളികൾക്ക് ഉള്ള ദുആയും ഫർള് നിസ്കാരത്തിന്റെ ദുആയും ഒന്നിച്ച് ചെയ്യുന്നു, ഇത് സുന്നത്തിന് വിരുദ്ധമാണോ? വിശദീകരിച്ചാലും ഒരത്യാവശ്യത്തിനോ അല്ലെങ്കിൽ ആളുകൾ രണ്ടിനും കൂടി നിൽക്കൂലാന്ന് കണ്ടിട്ടോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു നല്ല ഉദ്ദേശത്തോടുകൂടി വല്ല മുസ്ലിയാരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ പുറത്താക്കേണ്ട ആവശ്യമൊന്നുമില്ല, അത് ഒരു വലിയ അബദ്ധവും കുറ്റവുമായി കാണേണ്ടതില്ല. പക്ഷേ രണ്ട് രണ്ടായി ദുആ ചെയ്യുന്ന സ്ഥലത്ത് ഇത് പറഞ്ഞത് കൊണ്ട് അത് ഒന്നാക്കി മാറ്റുകയും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഭൂമിശാസ്ത്രം ഇസ്ലാമിൽ ഉണ്ടോ? എല്ലാ ശാസ്ത്രവും ഇസ്ലാമിലുണ്ട്.
ഇസ്ലാം എല്ലാ ഇൽമിന്റെയും കേന്ദ്രമാണ്. ഖുർആൻ എല്ലാ ഇൽമിന്റെയും കേന്ദ്രമാണ്. അതിൽ ഒരു ശാസ്ത്രവും ഇസ്ലാം വിട്ടുകളഞ്ഞിട്ടില്ല. ഭൂഗർഭശാസ്ത്രമുണ്ട്, ഭൂമിശാസ്ത്രമുണ്ട്, എല്ലാ ശാസ്ത്രവും ഇസ്ലാമിൽ ഉണ്ട്. പിന്നത്തെ ചോദ്യം, താമസിക്കാൻ പറ്റാത്ത സ്ഥലം ഉണ്ടോ? ധാരാളം ഉണ്ട്. കൊതുകുള്ള സ്ഥലം, അതുപോലെ ഈ മത്സ്യ മാർക്കറ്റിന്റെ അടുക്കലൊക്കെ നാറുന്ന സ്ഥലം ഉണ്ടെങ്കിൽ അങ്ങനത്തെ സ്ഥലം, അതുപോലെ വന്യമൃഗത്തിന്റെ ശല്യമുള്ള സ്ഥലവും പാമ്പ് തീളിന്റെ ഒക്കെ ശല്യമുള്ള സ്ഥലവും ഷെയ്ത്താന്റെ ശല്യമുള്ള സ്ഥലവും മുജാഹിദീങ്ങളെ ശല്യമുള്ള സ്ഥലവും ജമാഅത്ത് ഇസ്ലാമിന്റെ ശല്യമുള്ള സ്ഥലവും അതുപോലെ കാദിയാനിയുടെ ശല്യമുള്ള സ്ഥലവും അതുപോലെ കള്ളത്തരീക്കത്തുകാരെ ശല്യമുള്ള സ്ഥലവും ഇങ്ങനെ തുടങ്ങി ശല്യങ്ങളുള്ള സ്ഥലങ്ങളിൽ താമസിക്കുമ്പോൾ താമസിക്കാത്ത സ്ഥലം പറ്റാത്ത സ്ഥലമാവും. അത് ശൈത്താന്മാരെ ശല്യം കൊണ്ടും ആവും. ശൈത്താൻ ജിന്നിന്റെ കൂട്ടത്തിലുണ്ട്, മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. ശയാത്തിന് ലിൻസ്യുവൽ ജിന്നി എന്നല്ലേ ഖുർആൻ പറഞ്ഞത്. അപ്പൊ രണ്ടു കൂട്ടത്തിലും ശൈത്താന്മാരുള്ളത് കൊണ്ട് രണ്ട് ശൈത്താനുള്ള സ്ഥലം ഉണ്ടാവും. അപ്പൊ ചിലപ്പോ ജിന്നുകളിൽ പെട്ട ശൈത്താന്മാരുള്ള ചില സ്ഥലങ്ങൾ ഉണ്ടാവും, അവിടെ താമസിക്കാൻ പറ്റാതെണ്ടാവും. അങ്ങനെയൊക്കെ പല സ്ഥലങ്ങളും താമസിക്കാൻ പറ്റാത്ത ഉണ്ടാവും. ഐശ്വര്യമുള്ള പറമ്പും ഇല്ലാത്ത പറമ്പും ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നല്ല കയപ്പുള്ള സ്ഥലം ഐശ്വര്യമുള്ള സ്ഥലമാണ്. കയപ്പ് കുറഞ്ഞ സ്ഥലം ഐശ്വര്യം കുറഞ്ഞ സ്ഥലമാണ്. നല്ല കാറ്റ് കിട്ടുന്ന സ്ഥലം ഐശ്വര്യമുള്ള സ്ഥലമാണ്. കാറ്റ് കിട്ടാത്ത സ്ഥലം, നല്ല വാസന കിട്ടാത്ത സ്ഥലങ്ങളൊക്കെ ഐശ്വര്യം കുറഞ്ഞ സ്ഥലങ്ങളാണ്. ഐശ്വര്യമുള്ള സ്ഥലവും ഇല്ലാത്ത സ്ഥലവും ഉണ്ട്. കുറ്റിക്കാരൻ പറയുന്നുണ്ടല്ലോ, അതാരാന്ന് എനിക്ക് മനസ്സിലായിക്കില്ല. അവിടെ പിശാചുണ്ട്. അത് കുറ്റിക്കാരനല്ലേ, നമ്മക്കും ചിലപ്പോ മനസ്സിലാവൂലോ. പിശാചിന്റെ ചെറുണ്ടായാലും നമ്മക്കും മനസ്സിലാവൂലേ. അതിന് കുറ്റിക്കാരനൊന്നും ആണോന്നില്ലല്ലോ, നമുക്കും മനസ്സിലാവും പിശാചിന്റെ ചെറുള്ള സ്ഥലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ യുദ്ധത്തിന് പോയി, തിരിച്ചു വരുമ്പോ ഒരു സ്ഥലത്ത് ഒരു വാദി ഒരു താഴ്വരയിൽ കിടന്നുറങ്ങി. ഉറങ്ങുമ്പോ ഒരാളെ സുബീക്ക് വിളിക്കാൻ വേണ്ടി ഏൽപ്പിച്ചു, അയാളും ഉറങ്ങിപ്പോയി, ആ സഹാബിയും ഉറങ്ങിപ്പോയി. അവിടുന്ന് പിന്നെ സൂര്യൻ ഉച്ചയെ ഷൊർക്ക് കളഞ്ഞു, ഉറങ്ങിപ്പോയതാണ്. മനഃപൂർവ്വം ഉറങ്ങിയതല്ലേ, ഇനിയിപ്പോ നാളെ അത് തെളിവാക്കിയിട്ട് ആരും ഉറങ്ങണ്ട, ഉറങ്ങിപ്പോയതാണ്. വിളിക്കാൻ ഒരാളെ ഏൽപ്പിച്ച് അദ്ദേഹം ഉറങ്ങിപ്പോയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരും ഉറക്കം കളഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ അവിടെ നിസ്കരിക്കാതെ വേറൊരു സ്ഥലത്ത് പോയി നിസ്കരിച്ചു. ആ സ്ഥലം അത്ര ഗുണമുള്ള സ്ഥലമല്ല എന്ന നിലക്ക് മാറി. അങ്ങനെയുണ്ടല്ലോ. അതുപോലെ വലിയ അതാപിറങ്ങിയ ചില സ്ഥലങ്ങളിലെ ലൂത്ത് നബി അലൈഹി ഇസ്ലാമിന്റെ ആളുകളെ ജിബ്രീൽ അലൈഹി ഇസ്ലാം ഭൂമി കൊണ്ടുവന്ന് മറിച്ചിട്ട് സ്ഥലമില്ലേ, അത്ര സ്ഥലത്തെത്തുമ്പോ വേഗം നടന്നു കളയണം എന്ന് തന്നെ ഇല്ലേ. കാരണം അത് അതാപിറങ്ങുന്ന സ്ഥലം, അതാപിറങ്ങിയ സ്ഥലം. അപ്പൊ മോശമായ സ്ഥലങ്ങളും ഉണ്ട് എന്നുറപ്പാണല്ലോ. പിന്നെ പിശാചുണ്ട്, വരവുണ്ട്, താമസിക്കാൻ പറ്റില്ല. വരവുണ്ടായ താമസിക്കല്ലേ വേണ്ടത്, ചെലവുണ്ടാവുമല്ലേ പേടിക്കണ്ടത്. വരവുള്ള സ്ഥലത്താണ് എപ്പോഴും താമസിക്കേണ്ടത്. ചെലവുണ്ടെങ്കിലാണ് നമ്മൾ പേടിക്കേണ്ടത്. ധാരാളം ആളുകൾക്ക് രോഗമെന്ന് ഇപ്പൊ ചെലവായി പോലും, അതാണ് ഭയപ്പെടേണ്ടത്. വരവ് പേടിക്കണ്ടില്ലല്ലോ, വരവല്ലേ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നമ്മൾ തന്നെ കവർ കൊടുത്തൊക്കെ വരവിന് വേണ്ടിയാണ്. പക്ഷെ എനിക്ക് വേണ്ടിയല്ല, നമ്മളെ ദീനി സ്ഥാപനത്തിന് വേണ്ടിയാണെന്നല്ലാതെ. വരവ് നല്ലതാ, താമസിക്കാൻ പറ്റില്ല. അങ്ങനെ മുമ്പ് പറഞ്ഞ സ്ഥലത്ത് ഇപ്പോൾ താമസിക്കുന്നുണ്ടല്ലോ, വിധി എന്താണ്? ഇതാ, മുമ്പ് അവിടെ വരവുണ്ട്, താമസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ ചില സ്ഥലത്ത് ഇപ്പൊ താമസിക്കാൻ പറ്റുന്നു, അതെന്താണ്? അത് ആ പറഞ്ഞതിനർത്ഥം, അത് പറഞ്ഞതൊരു മഹാനാണെങ്കിൽ, ഏതോ ശൈത്താന്റെ കൂട്ടാളി പറഞ്ഞാണെങ്കിൽ അല്ലട്ടോ, ഒരു വലിയ ഒരു മഹാൻ, ഒരു വലിയോ ഒരു ആലിമോ ഒരു പ്രധാനപ്പെട്ട സയ്യിദോ അങ്ങനത്തെ ഒരു മഹാനാണ് പറഞ്ഞത് അവിടെ ഒരു ശൈത്താന്റെ വരവുണ്ട്. ശൈത്താൻ വരവുണ്ട്, ശൈത്താൻ വരിക എന്നൊരു സംഗതി ഇല്ലേ? ശൈത്താൻ വരലുണ്ടല്ലോ. ഈ മൗലിദും ദാത്തിയും കഴിക്കാൻ അധികവും ശൈത്താൻ വരും. അതുപോലെ ദീനിനെതിരായ കാര്യങ്ങളൊക്കെ ചെയ്താൽ ശൈത്താൻ വരും. എല്ലാ വീട്ടിലും ശൈത്താൻ ദിവസവും വരുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലിയിട്ട് വീട്ട് കടന്നാൽ ശൈത്താൻ നമ്മൾ കൂടെ കിടന്നുറങ്ങൂല, അവൻ തിരിച്ചു പോകും. ഇല്ലെങ്കിലോ, ഇല്ലെങ്കിൽ ആ വരവ് വന്ന ശൈത്താൻ അവിടെ കിടന്നുറങ്ങും. എല്ലാ വീട്ടിലും ശൈത്താന്റെ വരവുണ്ട്. എന്നാൽ ആ ശൈത്താൻ കൂടുതൽ വരുന്ന ചില സ്ഥലങ്ങളുണ്ടാവും. അങ്ങനെ ശൈത്താൻ കൂടുതൽ വരുന്ന സ്ഥലങ്ങളാണെന്ന് നേരത്തെ ചൂണ്ടിക്കാണിച്ചിട്ട് ഇപ്പോൾ അത് കാണുന്നില്ല. ഇപ്പൊ ചിലപ്പോ ഞാൻ പറഞ്ഞ പോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നൊക്കെ ചൊല്ലുന്ന ആളായിരിക്കും, ചിലപ്പോ ദിക്റുകളും നിസ്കാരങ്ങളും ഖുർആനൊക്കെ ഉള്ള ആളായിരിക്കും ചിലപ്പോ ഇപ്പൊ അവിടെ വന്നത്. അപ്പോ വരവ് ഇപ്പൊ ചെലവായി മാറിയിട്ടുണ്ടാവും. ചിലപ്പോ ശൈത്താനിങ്ങനെ കടക്കാൻ കഴിയുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ശൈത്താൻ തന്നെ മാറി താമസിച്ചിട്ടുണ്ടാകാം. ശൈത്താനെ മാറി താമസിച്ചിട്ടൊന്നും ഇല്ലല്ലോ. ശൈത്താൻ എപ്പോ ഞാൻ ഒരു സ്ഥലത്തിന് എന്നുള്ളത് എന്നിട്ട് അങ്ങനെ പ്രത്യേകം കാർഡൊന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പൊ നേരത്തെ താമസിച്ച സ്ഥലത്ത് ശൈത്താൻ തന്നെ മാറി താമസിച്ചിട്ടുണ്ടാകാം. അങ്ങനെയും സംഭവിക്കാവുന്നതേ ഉള്ളൂ. കിണറ്റിന് കുറ്റിയുണ്ടോ? അത് കിണറ്റിന്റെ അടുത്ത് ചെന്ന് നോക്കേണ്ടതാണ്.
കെണ്ടിന് കുച്ചിട്ടോന്നുള്ള കെണ്ടിന്റെ അടുത്ത് നോക്കിയാലേ അറിയുള്ളൂ. എനിക്ക് ഇവിടുന്ന് പറയാൻ കഴിയില്ല, ഞാൻ ഇപ്പൊ സ്റ്റേജ് മല്ലല്ലോ.